بسم الله الرحمن الرحيم. പൂർവ്വപിതാവാവുന്ന ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ പുണ്യഭവനമാവും കഅബാ ദേവാലയം. അവിടത്തേക്ക് തീർത്ഥാടനത്തിന് പോകുന്നവരാണ്. അറബികളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണത്. അവര് അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞപ്പോ ഇയാള് പറഞ്ഞു, അതിന്റെ ഈ ബുദ്ധിയില്ലാത്ത കൂട്ടര് ആ കൃഷിയും വെള്ളവും ഇല്ലാത്ത ആ മലമ്പ്രദേശത്തേക്ക് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിലും നല്ല ഒരു ദേവാലയം ഇവിടെ നിർമ്മിച്ചാൽ ഇവിടെ വെച്ച് നടത്തിക്കൂടെ ഈ ആരാധനയൊക്കെ? അങ്ങനെയാണ് കുലൈസ് എന്ന പേരിൽ ഒരു വലിയ പള്ളി, ഒരു ചർച്ച്, ക്രിസ്ത്യൻ പള്ളി ഈജിപ്തിൽ. അന്ന് ലോകത്തെ ഒരു അത്ഭുതമാണത്. അങ്ങനത്തെ ഒരു പള്ളി നിർമ്മിച്ച് ചുരുക്കം അറബികളെല്ലാം ഇന്നു മുതൽ ഇങ്ങോട്ട് ഹജ്ജിന് വരണം എന്ന് ഈ പാവം നിർദ്ദേശിച്ചു. പക്ഷെ അറബികൾക്ക് അധികം വിവരമൊന്നും ഇല്ലെങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പൈതൃകമാണ് കഅബ ശരീഫ് എന്നും അതിനു സമാനമായി ലോകത്ത് മറ്റൊന്ന് ഉണ്ടാക്കാൻ പടപ്പുകൾക്ക് സാധ്യമല്ല എന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നു അറബികൾ. അവരത് വില വെച്ചില്ല എന്ന് മാത്രമല്ല, അത് ചില ആളുകൾ അയാളെ അവഹേളിക്കുക തന്നെ ചെയ്തു. രാത്രി സമയത്ത് ചില അറബികളായ ബദുക്കൾ ഈ ഇയാളെ ഈ അത്ഭുതകരമായി നിർമ്മിക്കപ്പെട്ട ഈ പുണ്യപള്ളിയിൽ മലവിസർജനം നടത്തുകയും അതിന്റെ കിബിലയുടെ ഭാഗത്ത് അതുകൊണ്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ അബ്രഹത്തിന് കഅബക്കെതിരിട്ടിരിക്കാൻ ഉണ്ടായ കാരണം. ഇനി ഒറ്റ മാർഗേ ഉള്ളൂ, അയാൾ തീരുമാനിച്ചു കഅബ ശരീഫ് പൊളിച്ചിട്ട് അതിന്റെ കല്ലുകൾ ചുമന്ന് കൊണ്ടുവന്ന് അതുകൊണ്ട് തന്നെ ഒരു പള്ളി എവിടെ എടുക്കുക? എവിടെ എടുക്കലാണ്. ഇതിപ്പോ വേറെ ഞാൻ എടുത്തതായതുകൊണ്ടായിരിക്കും ഇവര് ഇതിനെ അവഹേളിച്ചത്. അതേസമയത്ത് അവരുടെ പൈതൃകമാവുന്ന ആ കഅബ തന്നെ പൊളിച്ചിട്ടും കൂടെ കൊണ്ടുവന്നാൽ ഇവിടെ എടുത്താൽ മതിയല്ലോ, എന്നാ പിന്നെ അറബികൾ ഇങ്ങോട്ട് വന്നോളൂ. അതിന് വേണ്ടിയിട്ടാണ് കഅബ പൊളിക്കാൻ വേണ്ടിയിട്ട് വന്നില്ല. അല്ലാതെ അയാൾക്ക് കഅബത്തിനോട് പ്രത്യേകിച്ച് എതിരോ? കഅബത്തിനെ പറ്റിയിട്ടുള്ള ചരിത്ര താരിഖൊന്നും ആ സാധുവിന് അധികം അറിയില്ല. ചുരുക്കി പറയാ, ആ യാത്ര തുടങ്ങിയോടെ മുതൽ കഅബ ശരീഫിന്റെ അരികെ എത്തുന്നത് വരെ വിവിധ അറബി ഗോത്രങ്ങൾ അയാളോട് മല്ലിടുകയും യുദ്ധം നടത്തുകയും ചെയ്തു. പക്ഷേ അള്ളാഹുവിന്റെ ഖലാ എന്ന് പറയാ, ഇയാളുമായി യുദ്ധം ചെയ്ത എല്ലാ അറബി ഗോത്രങ്ങൾക്കും കടുത്ത പരാജയമാണ് നേരിട്ട്. ആർക്കും പിടിച്ചു നിൽക്കാൻ രംഗത്ത് കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം എന്നേ പറയുന്നുണ്ടോ? ഇങ്ങനെ കഅബ ശരീഫിന്റെ ഏകദേശം സമീപത്തെത്തി, അതല്ലെങ്കിൽ ഹർമിന്റെ സമീപത്തെത്തി, അതായിരിക്കും കുറച്ചു കൂടി ഭംഗി. ഹർമിൽ പ്രവേശിച്ചിട്ടില്ല എന്നതാണ് വാദി മഹസറിനെ പറ്റിയൊരു അഭിപ്രായമുണ്ട്. അബ്രഹത്തിന്റെയും പടയാളികളെയും അള്ളാഹു സുബ്ഹാനഹു വതആല അലാക്കിയ കേസല, പക്ഷെ അത് ശരിയല്ല എന്നാണ് ഇബ്നു ഹജ്ജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത്. കാരണം അബ്രഹത്തും സൈന്യവും ഹറമിന്റെ പുറത്ത് എത്തിയിട്ടുള്ളൂ, ഹറമിന്റെ അതിർത്തിയിലേക്ക് ഇങ്ങോട്ട് കയറാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചിട്ടില്ല. വാദി മഹസർ വേറെ സംഭവത്തിൽ അവിടെ വെച്ച് അനാശാസ്യമായ ചില പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അഗ്നി വർഷിപ്പിച്ചുകൊണ്ട് ആ അനാശാസ്യ പ്രവർത്തനം ചെയ്തവരെ നശിപ്പിച്ചതുകൊണ്ട് അള്ളാഹുവിന്റെ അതാ പറഞ്ഞ സ്ഥലമാണ് എന്ന നിലക്കാണ് വാദി മഹസർ. അല്ലാതെ അബ്രഹത്തും സൈന്യവും അവിടെ എത്തിയിട്ടില്ല. കാരണം എന്തുകൊണ്ട്? അറമിന്റെ ഒരുപാട് ഉള്ളിലാണത്. മുസ്ദലിഫ മുതൽക്ക് അറമല്ലേ, അവിടെ മുതൽ പോന്നിട്ട് മുസ്ദലിഫ കഴിഞ്ഞ് മിനയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തൊട്ടതിർത്തിയിലാണല്ലോ വാദി മഹസർ ഉള്ളത്. അവിടെയൊന്നും അബ്രഹത്ത് എത്തിയിട്ടില്ല, ഹറമിന്റെ പുറത്ത്, ഹറമിൽ പ്രവേശിക്കേണ്ട പരിസരത്ത് എത്തിയിട്ടുള്ളൂ. അവിടെ തമ്പടിച്ചെടുത്തുന്നാണ്. ഒരു കാരണം ഉണ്ടാക്കണമല്ലോ, ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ഈ കാരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവര് അറമിന്റെ പുറത്ത് തമ്പടിച്ച് കുറെ പട്ടാളക്കാരെ അയച്ചിട്ട് അറബികളായ പ്രമുഖന്മാരുടെ പ്രധാന ധനമായിരുന്ന ഒട്ടകങ്ങളെ കൊള്ളയടിക്കാൻ വിളിച്ചു. ഒരു കാരണം വരിൽ നിന്നിട്ടൊരു എതിർപ്പുണ്ടാവുമ്പോഴല്ലേ ഒരു ഒരു സംഘടനം വരൂ. അങ്ങനെ പല ധനാഢ്യന്മാരുടെയും കുറേയേറെ ഒട്ടകങ്ങളെ ഈ പട്ടാളക്കാർ കൊള്ള ചെയ്ത് കൊണ്ടുപോയ കൂട്ടത്തിൽ മഹാനായ അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളും ഉൾപ്പെട്ടിരുന്നു. ഇത്ര
പ്രകോപനം ഉണ്ടാക്കാനാണെന്ന് ഉറപ്പറിയാം. പക്ഷേ അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മഹാനാണ്. വിശുദ്ധ കഅബ ശരീഫ് അള്ളാഹുവിന്റെ പുണ്യഭവനമാണെന്നും അതിനെ അള്ളാഹു സംരക്ഷിക്കുമെന്നും പൂർണ്ണമായും അടിയുറച്ച് വിശ്വസിച്ചിരുന്ന മഹാനുമാണ്. അദ്ദേഹം ബുദ്ധിപൂർവം ഇവിടെ ഒരു സംഘർഷം ഇല്ലാതെ തന്നെ ഈ ഇവരുണ്ടാക്കിയ പ്രശ്നം പരിഹരിക്കുക എന്ന നിലക്ക് അബ്രഹത്തിന് നേരിട്ട് കാണാൻ വേണ്ടി മഹാനായ അബ്ദുൽ മുത്തലിബ് പുറപ്പെട്ടു. അബ്ദുൽ മുത്തലിബ് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു ചക്രവർത്തിയുടെ മുഖഭാവമാണ്. ഏതൊരാളും ഒരിക്കൽ കാണാത്ത, പരിചയമില്ലാത്ത ഏതൊരാളും മഹാനായ അബ്ദുൽ മുത്തലിബിനെ കണ്ടാൽ ഒന്ന് വരുന്നു. അതൊരു പ്രത്യേകമായ ഹൈബത്ത് മഹാനവരുടെ മുഖത്തുണ്ടായിരുന്നു. അതോടുകൂടി തന്നെ എന്തെന്നില്ലാത്ത ഒരു സ്നേഹം അദ്ദേഹത്തോട് അറിയാതെ തോന്നും. ഏത് ശത്രുവിനും അബ്ദുൽ മുത്തലിബിന്റെ മുഖത്ത് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു പ്രത്യേക സ്നേഹം അവരോട് തോന്നും. അതുപോലെ തന്നെ പ്രത്യേകമായ ഒരു ഗാംഭീര്യവും. ആ നുബുവത്തിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ രണ്ട് പ്രത്യേകതയാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധിപത്യത്തിന്റെ ആ മുലൂക്കിയത്ത്, അത് അബ്ദുൽ മുത്തലിബിന്റെ മുഖത്ത് പ്രകടമായിരുന്നു. അതുപോലെ തന്നെ നുബുവത്തിന്റെ നൂറ്, അതും തന്നെ അതായിരുന്നു ഒരു പ്രത്യേകമായിരിക്കുന്ന സ്നേഹം കാണുന്നവർക്കുണ്ടാകും. ഇദ്ദേഹം ചെന്ന് പുറത്ത് നിന്ന് പാറാവുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മക്കയിലെ പ്രമുഖ നേതാവ് അബ്ദുൽ മുത്തലിബ് രാജാവിനെ കാണാൻ വന്നിട്ടുണ്ട്, അവിടെ ഒന്ന് സമ്മതിക്കുകയാണെങ്കിൽ അകത്ത് വരാമെന്ന് പറഞ്ഞതനുസരിച്ച് അബ്ദുൽ മുത്തലിബിന് സമ്മതം കൊടുത്തു. അബ്ദുൽ മുത്തലിബ് കയറി ചെല്ലുന്ന സമയത്ത് മുമ്പ് അയാൾ കണ്ടിട്ടില്ല അബ്ദുൽ മുത്തലിബിനെ. പെട്ടെന്ന് തന്റെ ഇരിപ്പിടത്തിൽ നിന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ്, ചാടി എഴുന്നേറ്റ്, ഹബശ രാജാവിന്റെ മുന്നിലല്ലാതെ അബ്രഹത്ത് വേറൊരാളെ മുന്നിൽ എഴുന്നേറ്റ് ചരിത്രമില്ല. ഷാരാജാവ് അയാളെ മുഗൾ ചക്രവർത്തിയാണ്, അതുകൊണ്ട് അയാൾക്ക് എഴുന്നേറ്റേ പറ്റൂ. ഇത് ഒരു ബന്ധവുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ ഇരിക്കുന്നിടത്ത് നിന്ന് അബ്രഹത്ത് പെട്ടെന്ന് ആദരപൂർവ്വം എഴുന്നേറ്റ്, പിന്നെ ഇരുത്തണമല്ലോ ഇയാളെ. ഇയാളുടെ മുന്നിൽ ഒരു പ്രശ്നമായി. ഇയാളിരിക്കുന്ന രാജധാനിയിൽ ഇരുത്തിയാൽ ഹബശക്കാരുടെ മുന്നിൽ അയാൾക്ക് കൊച്ചാവും. ഒരു കേവലം മക്കയത്തിലുള്ള ഒരു സാധാരണക്കാരനെ ഇയാളുടെ രാജധാനിയിൽ ഒന്നിച്ചിരുത്തി എന്ന് പറയുമോ, ഇയാൾ കൊച്ചാവും. അബ്ദുൽ മുത്തലിബിന്റെ മുഖത്ത് നോക്കി താഴെ ഇരുത്താൻ അയാൾക്ക് എന്തായാലും സാധ്യമല്ല. അങ്ങനെ ഇയാളുടെ പ്രത്യേകമായ ഒരു പരവതാനി താഴെ വിരിച്ച് ആ വിരിപ്പിൽ രണ്ടാളും ഒന്നിച്ചിരുന്നു. ഇപ്പൊ രണ്ടു വർഷമില്ലേ അബ്ദുൽ മുത്തലിബിന്റെ അതേ കൂടെ തന്നെ ഒരേ വിരിപ്പിൽ തന്നെ ഇരുന്നു. പക്ഷേ രാജധാനിയിലേക്ക് അങ്ങോട്ട് കയറ്റാതെ രണ്ടാളും താഴെ ഇരുന്നു. എന്നിട്ട് വളരെ ആദരപൂർവ്വം, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ ആവശ്യം എന്താണ്? അയാൾക്ക് അന്ന് അറബി കാര്യമായിട്ട് അറിയില്ല, കാരണം അയാൾ ആവശ്യമാണല്ലോ, ദ്വിഭാഷയുണ്ട്. അയാളോട് ആവശ്യപ്പെട്ടു വളരെ നിസ്സാരഭാവത്തിൽ മഹാനായ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ്, ഇവിടുത്തെ കുട്ടികൾ മക്കയിലൊക്കെ ഒന്ന് കുറെ വികൃതികളൊക്കെ ചെയ്ത കൂട്ടത്തിൽ എൻ്റെ ഒരു 200 ഒട്ടകം കുട്ടികളാരൊക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം സംസാരിക്കാൻ കരുതി വന്നതാണ്. ഇയാൾ വല്ലാതായിപ്പോയി. ആര്? അബ്രഹത്ത്. ഇത്ര വലിയ മഹാനായ ഒരു മനുഷ്യൻ, മക്കയുടെ മുഴുവൻ നേതാവ്, ഇത്ര വലിയൊരു പ്രശ്നം മുന്നിൽ നിൽക്കുമ്പം കാബ പൊളിക്കാൻ വന്ന എന്നോട് പറയുന്ന ഇയാൾ 200 ഒട്ടകം വേണമെന്ന്. ഇയാള് തിരിച്ചു പറഞ്ഞു, നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളൊരു യോഗ്യനായ വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങളുടെ ഈ യോഗ്യത മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് മക്കയിൽ പ്രവേശിക്കാതെ തിരിച്ചു പോകണം എന്ന് എന്നോട് നിങ്ങൾ പറയുകയാണ് ഞാൻ തിരിച്ചു പോകാൻ തയ്യാറാണ്. അത്രയും മതിപ്പ് നിങ്ങളെ പറ്റി എനിക്കുണ്ടായിരുന്നു. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെയും നിങ്ങളുടെ ജനങ്ങളുടെയും മുഴുവൻ ആരാധനാ കേന്ദ്രം പൊളിക്കാൻ വന്ന എന്നോട് അതിനെപ്പറ്റി കാമാ എന്ന് പറയാതെ കേവലം 200 ഒട്ടകങ്ങളെ കാര്യം പറയാനാണ് നിങ്ങൾ വന്നത് എന്നതുകൊണ്ട് തന്നെ നിങ്ങളെപ്പറ്റി എനിക്കുണ്ടായിരുന്ന മുഴുവൻ മതിപ്പും നഷ്ടപ്പെട്ടിരിക്കുന്നു. തുറന്നു തന്നെ പറഞ്ഞു അബ്രഹത്ത്. അപ്പൊ നേരത്തെ അതേ ലാഘവത്തോട് കൂടി തന്നെ, ഒന്നും സംഭവിക്കാത്ത നിലയ്ക്ക് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അത് പ്രശ്നമാക്കണ്ട, ഒട്ടകത്തിന്റെ ഉടമ ഞാനാണ്, അതുകൊണ്ട് ഞാൻ അക്കാര്യം സംസാരിക്കുന്നു മാത്രം. പിന്നെ കഅബ ഉണ്ടല്ലോ, അക്കാര്യം ഞാൻ പറയേണ്ടതില്ല, അതിനൊരു ഉടമക്കാരനുണ്ട്.
അതിന്റെ റബ്ബുണ്ട്, ആ റബ്ബ് അക്കാര്യം കൈകാര്യം ചെയ്തോളൂ, അതിൽ ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല. അപ്പൊ ഇയാൾ പറഞ്ഞു, ആ റബ്ബ് എന്നെ അതിന് തടയില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ പാമ്പോൾ ചെയ്തു, പക്ഷേ അക്കാര്യം എന്റെ ഉത്തരവാദിത്വത്തിലല്ല. ഉടനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഓട്ടോ ഏതാന്ന് വെച്ചാൽ തിരിച്ചു കൊടുത്തോളാം. ഇതിനോട് ഓട്ടോ തിരിച്ചു കൊടുത്ത് തിരിച്ചു വന്ന് മക്കായിൽ വന്ന് ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, വലിയൊരു വൻ വിപത്ത് വരാൻ പോകുന്നു, അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ഭാര്യമാരെയും കുട്ടികളെയും ബന്ധുക്കളെയും കൂട്ടി വല്ല മലയിലോ കാട്ടിലോ പോയി അഭയം തേടിക്കൊള്ളുക, പട്ടണത്തിൽ ആരും വേണ്ട, കാരണം വലിയൊരു വിപത്ത് വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ കയപ്പം പൊളിക്കാൻ വരുന്ന മുതിർന്ന അള്ളാഹുത്തല അതാപർക്കും തന്നെ പറഞ്ഞതിന്റെ ഉദ്ദേശം പൈക്കുടുങ്ങണ്ട എന്നുള്ള ആൾക്കാണ് ഒക്കെ രക്ഷപ്പെടാൻ പറഞ്ഞു. പക്ഷെ ഞാന് പുറത്തു വരില്ല, ഞാൻ മക്കയിൽ നിന്ന് പുറത്തു പോകില്ല, പക്ഷെ നിങ്ങളൊക്കെ പുറത്തു പോകണം. അന്ന് പോവാത്ത പുറത്തു പോകാത്ത കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ആമിന ബീവിയും മഹാനായ അബ്ദുൽ മുത്തലിബും മാത്രമുള്ളൂ. ആമിന ബീവി അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഫ്ളിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് ഈ അത്ഭുതമൊക്കെ അവിടെ നടന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് ഗർഭത്തിൽ ആമിന ബീവിക്ക് അവര് എന്താ പറയുക, എന്തായാലും അബ്ദുൽ മുത്തലിബിന്റെ പേര് കുട്ടി ജനിക്കുന്നത് മക്കയിൽ തന്നെ ആയിരിക്കണം. ജനിക്കുന്നെങ്കിൽ, മരിക്കുന്നെങ്കിൽ നേരത്തെ മരിച്ചു പോകട്ടെ, അല്ലെങ്കിൽ ജനിക്കുന്നെങ്കിൽ മക്കയിൽ തന്നെ ആവണം. പുറത്തു പോകുന്നവൻ ഞാനില്ല, അബ്ദുൽ മുത്തലിബും പറഞ്ഞ് പുറത്തു പോകുന്നില്ല. അങ്ങനെ ആളുകളോടൊക്കെ പുറത്തു പോകാൻ പറഞ്ഞതിന് ശേഷം ഓരോ ഗോത്രത്തലവന്മാരെ മാത്രം കൂട്ടി ജബൽ ഖുബൈസിന്റെ മുകളിൽ കയറി അബ്ദുൽ മുത്തലിബ് കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അല്ലാഹുവേ, മാന്യനായ ഒരു തറവാട്ട് നാഥൻ തന്റെ കുടിലും കുട്ടികളും വീട്ടുകാരും അവരെ ജീവനെ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കും. ഇങ്ങനെയാണ് മനുഷ്യരുടെ നടപടിക്രമം. എങ്കിൽ ഈ വീടും ഇവിടുത്തെ ആളുകളും നിന്റെ വീടും നിന്റെ ആളുകളുമാണ്, അത് നീ സംരക്ഷിക്കുക. ഞങ്ങൾക്കതിന് കഴിയില്ല, അതുകൊണ്ട് അക്കാര്യം നിന്നെ ഏൽപ്പിക്കുന്നു. അള്ളാഹുവിനെ വിളിച്ച് ഇത്രയും പറഞ്ഞ് അബ്ദുൽ മുത്തലിബ് ബാക്കിയുള്ളവരോട് പറഞ്ഞ്, നിങ്ങൾ ഒന്നുകൊണ്ടും ബേജാറാവണ്ട, പ്രശ്നത്തിനൊക്കെ പരിഹാരം ആയിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയാൻ എന്താ കാരണം? അതിന്റെ കാരണം നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു, പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ നെറ്റിത്തടത്തിലുണ്ടായിരുന്ന ആ ശോഭ പ്രകാശം, അതിൽ നിന്നിട്ട് പ്രകാശ രശ്മികൾ പുറത്തു വന്നാൽ ആ പ്രാർത്ഥന ഫലിച്ചിരിക്കുന്നു, ഉത്തരം ലഭിച്ചിരിക്കുന്നതിന്റെ അടയാളം പല പ്രാവശ്യവും പല അനുഭവത്തിൽ കണ്ട്. അബ്ദുൽ മുത്തലിബ് ഈ പ്രാവശ്യം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശ രശ്മികൾ കഅബ ശരീഫിൽ ചെന്ന് മുട്ടുന്നത് അബ്ദുൽ മുത്തലിബ് കണ്ടിട്ടുണ്ട്, ബാക്കിയുള്ളവർ കണ്ടിട്ടില്ല. അതിൽ നിന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഈ പ്രശ്നത്തിന്റെ പരിഹാരം ആയിക്കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളൊക്കെ പുറത്ത് പോയിക്കോളാം. ഇത് കഴിഞ്ഞ് അബ്രഹത്തും കൂട്ടരും കഅബയിലേക്ക് പ്രവേശിക്കണമല്ലോ. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു എതിർപ്പുണ്ടാവില്ല പറഞ്ഞു, ഇങ്ങോട്ട് എതിർക്കാതെ നിന്നാൽ ആരെയും തിരിച്ചങ്ങോട്ട് എതിർക്കില്ല എന്ന് എല്ലാം പറഞ്ഞു. ആൾക്കാരോട് മക്കാരോട് എതിരില്ലല്ലോ, കഅബ പൊളിച്ച് അവിടെ കൊണ്ടേ എടുക്കുകയും നിർമ്മിക്കുക എന്നുള്ള മാത്രമായുള്ള ലക്ഷ്യം. അങ്ങനെ ആനപ്പടയോടുകൂടി പുറപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആന മുന്നിലുള്ള ഒരു വലിയ ആനയുണ്ട്, മഹ്മൂദ് എന്നാണ് ഈ ആനയ്ക്ക് പേര് പറഞ്ഞത്. ആനകളുടെ കൂട്ടത്തിൽ പ്രത്യേകം ഒരു ഭീമാകാരനായ ഒരു സിഫത്തൊത്ത പ്രത്യേക ആനയായിരുന്നു, വെള്ളാനകളിൽപ്പെട്ട ആനയാണ്. ആനന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്, അങ്ങനെ വെള്ളത്തിലുണ്ടാണ് ആന അല്ലട്ടോ വെള്ളാന. ഈ ആന അബ്രഹത്തിന്റെ മുന്നിൽ ഒരിക്കലും തലകുനിക്കാത്ത ആനയെ, ബാക്കി എല്ലാ ആന ആനകൾക്ക് അങ്ങനെ ഒന്നുണ്ട്. യജമാനന്മാരെ മുന്നിൽ വന്നാൽ ഒരു സുജൂദിൽ എപ്പോഴും ഉണ്ടല്ലോ അത്, അത് ആ സംസ്കാരം പാലിക്കാത്ത ജീവിയായിരുന്നു ഈ മഹ്മൂദ്.
എന്നാൽ അബ്ദുൽ മുത്തലിബ് നേരത്തെ അബ്രഹത്തുമായിട്ട് സംസാരിക്കാൻ ചെന്ന് അബ്ദുൽ മുത്തലിബിനെ കണ്ട ഉടനെ മുട്ടുകുത്തുകയും തല താഴെ വെച്ച് അബ്ദുൽ മുത്തലിബിന്റെ മുന്നിൽ ആദ്യമായി ഈ മഹ്മൂദ് എന്ന് പറയുന്ന ആന സാഷ്ടാംഗം ചെയ്യുകയും ചെയ്തു. അത് അബ്ദുൽ മുത്തലിബിന്റെ വലിപ്പമല്ല, അങ്ങനെയൊക്കെ അവർ മനസ്സിലാക്കേണ്ട. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാനിയത്തും ഉണ്ടായിരുന്നോളാം. ഈ ആനയാണ് മുന്നിൽ, ആനയെ മുന്നോട്ട് തോൽച്ചാൽ എന്തായാലും വരില്ല. ഇടത്തോട്ട് തോൽച്ചാ പോവും, വലത്തോട്ട് തോൽച്ചാ പോവും, പിന്നോട്ട് തിരിച്ചു കളിക്കുകയാണെങ്കിലും മുന്നോട്ട് എന്തായാലും ഈ ആന പോവില്ല. അങ്ങനെ ആദ്യം വടി കൊണ്ടടിച്ചു തുളച്ചു നോക്കി, അതുകൊണ്ട് രക്ഷയില്ലാതെ കണ്ടപ്പം തോട്ടി ഉപയോഗിച്ച് ആനയുടെ ഒരുപാട് ശരീരത്തിന്റെ പല ഭാഗത്തും അവർ മുറിവേൽപ്പിച്ചു നോക്കി. ആന അങ്ങനെ നിലത്ത് കടന്നു, അല്ലാതെ മുന്നോട്ട് പോയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഗോത്രത്തലവന്മാരും അബ്ദുൽ മുത്തലിബും മാത്രം മലമുകളിലുണ്ട്, ബാക്കിയൊക്കെ പുറത്ത് അവിടെ അവിടെ പോയിട്ട് അഭയന്തയിലേക്ക്. അതിൻ്റെ ഇടയ്ക്ക് കാണാം ജിദ്ദ കടപ്പുറത്ത് നിന്ന്, കടലിൽ നിന്നിട്ടും ഒരു പറ്റം കുരുവികൾ കൂട്ടത്തോടെ പറന്നു വരുന്നു. ഈ പക്ഷിക്കൂട്ടം അങ്ങനെ വരുന്നു കാണുമ്പം ഇവർ നോക്കുക, ശരി അബ്ദുൽ മുത്തലിബ് ഉണ്ട്, വലിയ പ്രധാനപ്പെട്ട തറവാട്ട് കാരണവന്മാരൊക്കെ അവരുണ്ട്. അത് പറഞ്ഞു, ഏത് പക്ഷിയായി? നമ്മൾ ഇക്കാലം വരെ പിന്നെ യമനിലെ പക്ഷിയല്ല, ഷാമിലെ പക്ഷിയല്ല, ഇന്ന് വരെ കണ്ട് നമുക്ക് പരിചയമില്ലാത്തൊരു പ്രത്യേക തരം പക്ഷിയാവുന്നു. അള്ളാഹു എന്തോ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ആ പക്ഷികൾ നേരെ ചെന്ന് അബ്രഹത്തും കൂട്ടർ നിൽക്കുന്ന ഭാഗത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൂട്ടം കൂട്ടമായ പക്ഷികൾ, ആ പക്ഷികളിൽ എറിഞ്ഞ കല്ലുകൾ കൊണ്ട് സൈന്യത്തിലെ മഹാഭൂരിഭാഗവും മരണമടഞ്ഞു. ഒറ്റയടിക്ക് മരിച്ചിട്ടല്ല, ഇത് വീണതോടുകൂടി പ്രത്യേകമായ ഒരു തരം കുഷ്ഠരോഗം പോലെയുള്ള രോഗം പിടിപെട്ട് ശരീരത്തിന്റെ അവയവങ്ങൾ അങ്ങനെ കഷ്ണമായി 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 മുറിഞ്ഞ് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മരിച്ചുകൊണ്ടിരിക്കുക. ഈ പക്ഷിക്കൂട്ടം ഇവരെ ഭാഗത്തേക്ക് പറക്കുന്നത് കണ്ടപ്പോ അബ്ദുൽ മുത്തലിബ് തന്റെ രണ്ടാമത്തെ മകനാകുന്ന സുബൈറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തോ സംഭവിക്കാൻ പോകുന്നു, നീ ഒന്ന് രംഗം നിരീക്ഷിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പടക്കുതിരയുടെ പുറത്ത് കയറി സുബൈർ ഇവര് നിൽക്കുന്ന പ്രദേശത്ത് ചെന്നപ്പോഴേക്ക് സംഗതിയൊക്കെ കഴിഞ്ഞാണ്. പക്ഷികള് ഈ കല്ല് ഇടലും കുറെ ആൾ അവിടെ തന്നെ മരിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവർ മുഴുവനും രോഗം ബാധിച്ച് എല്ലാവരും നിസ്സഹായരായി ജീവനും കൊണ്ട് ഓടുകയാണ്, ഓരോരുത്തരും സ്വന്തം തടിയുമായിട്ട് ഓടുക. ഇത് കണ്ട് വിവരം വന്ന് പറയുകയും അതോടുകൂടി ആ സംഭവം അങ്ങനെ പോയി ഓരോരുത്തർ വൈക്കുന്ന ഇങ്ങനെ പോകുന്നവര് പോകുന്നവര് മരിച്ചുകൊണ്ട് പോവാണ്. അബ്രഹത്ത് യമനിൽ എത്തുന്നത് വരെ മരിച്ചില്ല. അതിന്റെ ഇടക്ക് യമനിലെത്തിയപ്പോഴേക്ക് ചിറകിൽ വെക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങളെ പോലെ കൈകാലുകളുടെ അവയവങ്ങൾ മുഴുവനും ഇഞ്ചിഞ്ചായി മുറിഞ്ഞ് മുറിഞ്ഞ് നശിച്ച് ജീവനുള്ള ഒരു വസ്തുവായി മാറിയിട്ടുണ്ട്. അങ്ങനെ യമനിലെത്തിയപ്പോഴേക്ക് അയാള് മരണപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ആ അധ്യായം അവിടെ അവസാനിച്ചു. ഇതോടുകൂടി മുഴുവൻ ഹബിശികളും നശിച്ചിട്ടില്ല, ഹബിശികളുടെ വലിയൊരു ഭാഗം പിന്നെ അവിടെ ഉണ്ട്. ഹബിശികളിൽ ഒരു സൈന്യം മാത്രമാണ് ഇങ്ങോട്ട് പോകുന്നത്. അബ്രഹത്ത് മരണപ്പെട്ടപ്പോൾ ഞാൻ ചുരുക്കുകയാണ്. അബ്രഹത്ത് മരണപ്പെട്ടപ്പോൾ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ 50 ദിവസം മുമ്പാണ് എന്നാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഈ സാബിൽ ഫീലിന്റെ സംഭവം നടക്കുന്നത് ഇയാള് മരണപ്പെട്ടപ്പോൾ പിന്നീട് യമനിന്റെ അധികാരം കീഴേറ്റത് ഇയാളുടെ മൂത്ത മകനാണ്. അയാളെ പേര് യക്സൂം എന്ന, അബ്രഹത്തിന്റെ മകൻ യക്സൂം അധികാരം ഏറ്റത്. അയാള് അബ്രഹത്തിനെ പോലെയല്ല, നടപടി വളരെ മോശമായിരുന്നു, അറബികളോടുള്ള പെരുമാറ്റമൊക്കെ വളരെ സംസ്കാരശൂന്യമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് അധികം വയസ്സ് കൊടുത്തില്ല. വളരെ പെട്ടെന്ന് താമസിയാതെ യക്സൂം എന്ന് പറയുന്ന അബ്രഹത്തിന്റെ മകൻ മരണമടഞ്ഞു. ഇദ്ദേഹം മരണമടഞ്ഞു. പിന്നെ അതിന്റെ അനുജൻ അബ്രഹത്തിന്റെ രണ്ടാമത്തെ മകനാവുന്ന മസ്റൂഖ് അധികാരമേറ്റെടുത്തു. ഈ മസ്റൂഖ് അധികാരമേറ്റെടുത്തതോടുകൂടി അറബികൾ ഒന്നുമല്ലാത്തൊരവസ്ഥ വന്നു. അങ്ങനെ ഏത് വീട്ടിലും ഏത് സമയത്തും എപ്പോഴും ഹബിശി കയ്യേറ്റം നടത്താം, ഏത് പെൺകുട്ടികളെയും എപ്പോൾ വേണമെങ്കിലും ബലാത്സംഗം ചെയ്യാം. ഇങ്ങനെ അറബികളുടെ, യമനിലെ യഥാർത്ഥ യമനികളാവുന്ന അറബികളുടെ സുരക്ഷിതത്വം വളരെ ഭീഷണിയിലും അപകടത്തിലുമായി.
അവിടെയുള്ള രാജാക്കന്മാർ മുഴുവൻ നിസ്സഹായരാണ്. പല ഗോത്രങ്ങളും ഉണ്ട്. നേരത്തെ പറഞ്ഞ ദൂനവാസ് മാത്രമൊന്നുമല്ല, പക്ഷെ എല്ലാവരും നിസ്സഹായരാണ്. അതിൽ പാരമ്പര്യമായി പഴയ കാലത്തെ സബയിന്റെ കുടുംബം പാരമ്പര്യമായി വന്ന രാജാക്കന്മാരിൽപ്പെട്ട സെയ്ഫ് ബിൻ സിയദൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ രാജകുടുംബാംഗമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹമാണ് അവിടുത്തെ അപ്പോൾ പാരമ്പര്യമായി വരേണ്ട ക്രമത്തിൽ വരേണ്ട രാജാവ്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ നിസ്സഹായ അവസ്ഥയ്ക്ക് എങ്ങനെ പരിഹാരം കാണാം? അറബി ലോകം മൊത്തം വെറുത്തു കഴിഞ്ഞു. യമനികൾ മാത്രമല്ല, പരിസരത്തൊക്കെയുള്ള മുഴുവൻ അറബികളും ഈ ഹബശികളെ വെറുത്തു കഴിഞ്ഞു. അവരുടെ സ്വഭാവവും പെരുമാറ്റവും അത്രയും ദുഷിച്ചതുകൊണ്ട്. എന്നാൽ അബ്രഹത്തിന്റെ കാലത്ത് അത്രയും ദുഷിച്ചിട്ടില്ല, പിന്നീട് മക്കളുടെ കാലത്താണ് വളരെ മോശപ്പെട്ട പെരുമാറ്റം. ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാവണമല്ലോ, എന്തു ചെയ്യും? ഇത് യമനിലുള്ള 4 അവശികൾ മാത്രമല്ല, എത്യോപ്യൻ ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്, അവരുടെ കീഴ് രാജാക്കന്മാരാണ് ഭരണം നടത്തുന്നത്. അപ്പോ ഒരു ചെറിയ ശക്തിക്ക് അതിന്മേൽ കൈവെക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ തന്നെ സഹായിക്കാൻ ഇനി ഇന്നത്തെ സാഹചര്യത്തിൽ കിസ്ര ചക്രവർത്തിക്ക് മാത്രമേ സാധ്യമാവൂ എന്ന് സെയ്ഫ് ബിൻ സിയദൻ മനസ്സിലാക്കി. അന്ന് 2 ശക്തികളാണല്ലോ, റോമയും പേർഷ്യയും. റോമക്കാരെ സഹായത്തിന് കിട്ടൂല, കാരണം റോമക്കാരെ ആളുകളാണ് അവര്. റോമാ ചക്രവർത്തി നേരിട്ട് വരാതെ റോമാ ചക്രവർത്തിന്റെ കൽപ്പന പ്രകാരമാണ് എത്യോപ്യൻ രാജാവ് ഇങ്ങനെ ആളയക്കുന്നത്. അവരൊക്കെ ഒരു ക്രിസ്ത്യാനികളാണ്, അവരിൽ നിന്നിട്ട് സഹായമൊന്നും ലഭിക്കില്ല. ഇനി അവരെ പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ അവരെ എതിരിടാൻ പറ്റുന്ന ഒരു ശക്തി എന്ന് പറയാൻ ലോകത്തുള്ളത് അന്നത്തെ പേർഷ്യൻ സാമ്രാജ്യം. പേർഷ്യ ചക്രവർത്തിയെ കണ്ട് ഈ അറബികളുടെ ദുരവസ്ഥ സങ്കടം ബോധിപ്പിക്കാനും അവരുടെ സഹായം അഭ്യർത്ഥിക്കാനും വേണ്ടി സെയ്ഫ് പുറപ്പെട്ടു. പക്ഷേ അവിടെ നിന്ന് ഇറാനിൽ നിന്ന് വരണം, വളരെ ദൂരെയാണ്. അത്രയൊന്നും നേട്ടം യമനിൽ നിന്നിട്ട് പ്രതീക്ഷിക്കാനും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ശ്രമം വിജയിച്ചില്ല. അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി കിസ്ര ചക്രവർത്തിയുടെ ദർബാറിൽ നിന്നിട്ടും തിരിച്ചു പോരുമ്പോൾ അവരുടെ കീഴ്രാജ്യങ്ങളിൽപ്പെട്ട ഹേറ പ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന നുഅ്മാൻ ബിൻ മുൻദിർ എന്ന അറബി രാജാവ്, അവർ അറബി ഗോത്രങ്ങളാണ്. പക്ഷെ ഈ അറബികൾ 2 ഭാഗത്തും ഉണ്ട്. ഇനി യമൻ മാത്രമാണ്, ഹമനും അതുപോലെ തന്നെ ഹിജാസും ഒക്കെയാണ് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നുള്ളൂ. അതിലൊരു സംസ്കാരവും രാജാവും ഭരണകൂടവും ഒക്കെ ഉള്ളത് യമനിൽ തന്നെ ഉള്ളൂ. മറ്റേത് ഒരു ഭാഗം റോമയുടെ ആശ്രിത രാഷ്ട്രമായിട്ടും മറ്റൊന്ന് പേർഷ്യയുടെ ആശ്രിത രാഷ്ട്രമായിട്ടുമാണ് ഉണ്ടായിരുന്നത് അറബികളൊക്കെ. അതിൽ പേർഷ്യയുടെ ആശ്രിതരായിട്ട് ജീവിക്കുന്ന ഹേറ പ്രദേശത്തിന്റെ ഭരണാധികാരിയായിരുന്നു നുഅ്മാൻ ബിൻ മുൻദിർ. അയാളും അറബിയാണ്. ആ നിലക്ക് ഇയാളെ സമീപിച്ചുകൊണ്ട് സെയ്ഫ് തന്റെ നാട്ടുകാരുടെയും തന്റെയും ദുരവസ്ഥ ബോധ്യപ്പെടുത്തിയപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം മഹാരാജാവിന്റെ തിരുമുമ്പിൽ മുഖം കാണിക്കാറുണ്ട് ഞാൻ. അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട്, അതനുസരിച്ച് ഈ വർഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ആ തീയതി വരും. അക്കൂട്ടത്തിൽ ഞാൻ പോകുമ്പോൾ എന്റെ കൂടെ നിങ്ങൾ വരണം. എനിക്കേതായാലും രാജാവിനെ മുഖം കാണിക്കാനാകും. അക്കൂട്ടത്തിൽ നിങ്ങൾക്കും നേരിൽ കാണാം. അവിടെ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ഉണർത്താം. അതുവരെ നുഅ്മാൻ ബിൻ മുൻദിറിന്റെ കൂടെ ഹേറയിൽ താമസിക്കുകയും ഈ നിശ്ചിത ദിവസത്തിൽ മഹാരാജാവിന്റെ തിരുമുമ്പിലേക്ക് നുഅ്മാനിന്റെ കൂടെ സെയ്ഫും പുറപ്പെട്ടു. അങ്ങനെ നുഅ്മാന്റെ ഔദ്യോഗിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, കാരണം രാജ്യത്തിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വർഷത്തിൽ ഒരിക്കൽ പോകുന്നത് മൂലചക്രവർത്തിന്റെ മുന്നിൽ. തന്റെ കൂടെയുള്ള അതിഥിയെ സംബന്ധിച്ച് മഹാചക്രവർത്തിക്ക് നുഅ്മാൻ പരിചയപ്പെടുത്തി കൊടുക്കുകയും അതിഥി നേരിട്ട് തന്നെ തന്റെ സങ്കടങ്ങളും അപരാധികളും ഒക്കെ ബോധിപ്പിക്കുകയും ചെയ്തു. സങ്കടങ്ങൾ ബോധിപ്പിച്ചപ്പോൾ ചക്രവർത്തി പറഞ്ഞു, വളരെ ദൂരതിക്ക് നിന്റെ രാജ്യം, ഞങ്ങളെ സംബന്ധിച്ച് കാര്യമായൊരു നേട്ടവും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഇത്ര ദൂരം മണൽ പ്രദേശം താണ്ടി ഒരു സൈന്യം പുറപ്പെട്ട്
നിങ്ങൾക്ക് സഹായിച്ച് നിങ്ങൾ നേട്ടം ഗ്രഹിച്ചാൽ തന്നെ ഇവിടെ പേർഷ്യ സാമ്രാജ്യത്തിന് അതുകൊണ്ടൊന്നും നേടാനില്ല. അതിനു മാത്രം നിങ്ങളുടെ നാട്ടിൽ വിഭവങ്ങളൊന്നും ഇല്ലതാനും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമീപ പ്രദേശത്തുള്ള വല്ല ചക്രവർത്തിമാരെയും സമീപിച്ച് എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നതായിരിക്കും ഭംഗി എന്ന് പറയുകയും 10,000 സ്വർണ നാണയം അതുപോലെ തന്നെ ഒരു സ്ഥാനവസ്ത്രവും ഏതാനും സമ്മാനങ്ങളും നൽകി സെയ്ഫിനെ തിരിച്ചയക്കാൻ സാധിക്കാം. അയാള് പുറത്തിറങ്ങി കണ്ടവർക്കൊക്കെ ഈ പൈസ ഇങ്ങനെ വിരിച്ചു കൊടുത്തു. ഈ 10,000 സ്വർണ നാണയം രാജദർബാർ വിട്ട് പുറത്തു വന്നപ്പോക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞു. അതൊരു വില വെച്ചിലാണ് ഈ വിവരം ചക്രവർത്തിക്ക് കിട്ടി. അപ്പൊ അതിന്റെ പിന്നിൽ എന്തോ ഒന്നുണ്ടല്ലോ. പൊതുവെ അറബികൾ ദരിദ്രരാണ്, സാമ്പത്തികമായി വളരെ പിന്നെയൊക്കെ. എന്നിട്ട് ഇത്രയും 10,000 സ്വർണ്ണ നാണയം കൊടുത്തിട്ട് അതെങ്ങനെ ജനങ്ങൾക്ക് വെറുതെ വിധിച്ചു കൊടുക്കുമ്പോ ഇയാളുടെ പിന്നിൽ എന്തോ തിരിച്ചു വിളിപ്പിച്ചു. നിങ്ങൾ എന്താണ്, രാജാവ് നിങ്ങളെ ആദരിച്ചുകൊണ്ട് തന്ന സ്വർണ്ണ നാണയം ജനങ്ങൾക്ക് വെറുതെ വീതിച്ചു കൊടുത്തു? മഹാരാജാവ്, എനിക്ക് എന്തിനാ നിങ്ങളെ 10,000 സ്വർണ്ണ നാണയത്തിന്റെ ആവശ്യം? ഞാനിങ്ങോട്ട് പോകുന്നത് ഞങ്ങളെ നാടിന്റെ മലവാരങ്ങൾ മുഴുവൻ സ്വർണ്ണ വെള്ളിയാ. അയ്യാളെ കരച്ചാണ് കേട്ടോ. അവിടെ കാര്യമായിട്ടൊന്നുമില്ല, അവിടെ പട്ടാളത്തെ വിട്ട് എന്ന് സഹായിച്ചിട്ട് എന്ത് നേടാനാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വിചാരിച്ചേക്കൊന്നല്ല ഞങ്ങളെ മലം. ഇപ്പൊ സത്യമായിട്ട് വന്നിട്ട് ഏകദേശം അന്നൊന്നും ഒന്നും അറിയില്ല, ഈ പെട്രോളിന്റെ കഥയോ അല്ലെങ്കിൽ ഈ സ്വർണ്ണ നിക്ഷേപങ്ങളുടെ കഥയോ ഒന്നും അറിയില്ല. പക്ഷെ വെറുതെ ഒരു പെടിയാണ് പൊട്ടിച്ചതാ. ഞങ്ങളെ മല മുഴുവനും സ്വർണ്ണം വെള്ളി ഞങ്ങളെ നാട്ടിലത്തെ മല. പിന്നെ ഇത് കൊണ്ടുവേണ്ട ഒരു ആവശ്യം ഞങ്ങളെ നാട്ടില് ഇല്ല. ആളില്ലാത്ത, സൈന്യമില്ലാത്ത ഒറ്റ കുറവേ ഉള്ളൂ. ബാക്കി പണമില്ലാത്ത പ്രശ്നം ഞങ്ങൾക്കില്ലാന്ന് അയാള് നിൽക്കുന്നതിനെ പറ്റിയിട്ട് ഞങ്ങൾ ആലോചിക്കട്ടെ. അങ്ങനെ മുപ്പര വിട്ടതിന്റെ ശേഷം ദർബാർ കൂടി മന്ത്രിമാരുമായിട്ട് കൂടിയാലോചിച്ചപ്പം അതിൽപ്പെട്ട ഒരു ബുദ്ധിമാനായ ഒരു മന്ത്രി നിർദ്ദേശിച്ചു, മഹാരാജ എനിക്കൊരു അഭിപ്രായമുണ്ട്, നമ്മളിപ്പോ അവിടെ പട്ടാളത്തെ അയച്ചൊന്നും സഹായിക്കേണ്ട ആവശ്യമില്ല. ചില രാഷ്ട്രീയ കാരണങ്ങളാൽ ഒരുപാട് തടവുകാർ യുദ്ധക്കുറ്റവാളികൾ ചുമത്തി ജയിലുകളിൽ കിടക്കുന്നുണ്ട്, പട്ടാളക്കാരാണത്. ചില പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചതിന്റെ പേരിൽ കൊലക്ക് വിധിച്ചിട്ട് ദിവസം കാത്തിരിക്കുന്ന ജയിലിൽ കുറെ തടവുപുള്ളികളുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുക, അതിൽ നിന്ന് കുറച്ചാളെ ഇയാളെ കൂടെ അയച്ചു കൊടുക്കുക. നശിച്ചു പോകുകയാണെങ്കിൽ അതാണ് നമ്മൾ കൊല്ലാനുള്ളതല്ലേ, അക്കൂട്ടത്തിൽ പോയി നിൽക്കുക നേടി. വെറുതെ കിട്ടുന്നതിന്റെ നമ്മളാട്ടിന് ഏതായാലും കൊല്ലാൻ വേണ്ടി വെച്ച് വിധിച്ച് കൊല കാത്തിരിക്കുന്നവരെ കൊണ്ടൊരു നാട് കിട്ടുകയാണെങ്കിൽ രാജാവിനതൊരു അംഗീകാരമായി. പോയാലോ, ഏതായാലും കൊല്ലണ്ടവരല്ലേ, അത്രയേ ഉള്ളൂ. അത് ബുദ്ധിയാണെന്ന് രാജാവിനും തോന്നി. അങ്ങനെ രാജാവ് ഉത്തരവിട്ടതനുസരിച്ച് 800 യോദ്ധാക്കളെ, ഇങ്ങനെ തടവുകാരായി കൊലക്ക് വിധിക്കപ്പെട്ട 800 പടയാളികളെ, അന്ന് 800 എന്ന് പറഞ്ഞാൽ ഇവിടെ 10,000 ഉണ്ടായിട്ട് കാര്യമില്ല, ഇന്നത്തെ അമേരിക്കൻ സൈന്യം എന്നൊക്കെ പറയുന്നതിന്റെ മേലെ ലോകത്തെ എല്ലാവിധ ആധുനിക യുദ്ധതന്ത്രങ്ങളും പഠിച്ച് പയറ്റി പരിചയ സമ്പന്നരാണ് അന്നത്തെ പേർഷ്യൻ പട്ടാളം. അതിപ്പെട്ട മെമ്പർമാരാണ് 800 ആള്. ഈ 800 ആളെ 8 കപ്പലിലായി ഒരു പ്രത്യേക കമാൻഡറുടെ നേതൃത്വത്തിൽ, വഹ്റസ് എന്നാണ് അയാളെ പേര്, വഹ്റസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സൈനിക കമാൻഡറുടെ നേതൃത്വത്തിൽ 800 പട്ടാളക്കാരെ സെയ്ഫ് ബിനു സിയാദിന്റെ കൂടെ അയച്ചു കൊടുത്തു. പക്ഷേ പായ്ക്കപ്പലാണേ, വഴിമധ്യേ 2 കപ്പൽ തകർന്ന് അതിലുള്ള ആളുകൾ ഹലാക്കായി. ബാക്കി 6 കപ്പല് കരയണഞ്ഞു യമനിൽ. അങ്ങനെ 600 പടയാളികളും വഹ്റസും കൂടി യമനിലെത്തിയപ്പം ഇനി എന്ത് എന്ന് അവിടുന്ന് കൂടിയാലോചിക്കാം. ഈ സെയ്ഫ് ബിനു സിയാദിൻ പറഞ്ഞു, ഞാനും നിങ്ങളും 2 ജീവൻ ഒന്നായി കാണുക, എന്നിട്ട് നിങ്ങളെ 600 ആക്കണ്ട, യമനിലുള്ള യുദ്ധം ശീലിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും എന്റെ കൂടെ നിൽക്കും, അവരും കൂടി നിങ്ങളും ഞങ്ങളും ഒന്നിച്ച് പൊരുതി ഈ ഹബിശികളുടെ ദുർഭരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അപ്പൊ അയാൾ പറഞ്ഞത് ബുദ്ധിയാണ്.
അല്ലാതെ നിങ്ങൾ രാജ്യം രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ഞങ്ങൾ വന്നിട്ട് നിങ്ങൾ വീട്ടിൽ പോയി ഇരിക്കുക, ഞങ്ങൾ ഇതും ചെയ്യാന്ന് പറയാതല്ല. നിങ്ങൾ ഒന്നിച്ച്, ഞാനും നിങ്ങളും ഒന്നിച്ചും നിങ്ങളുടെ നാട്ടുകാരും എന്റെ സൈന്യങ്ങളും ഒന്നിച്ച് പൊരുതുക എന്ന് പറഞ്ഞാൽ അതാണ് ബുദ്ധി. അങ്ങനെ യുദ്ധം വിളംബരം ചെയ്തു നേരിടാൻ വേണ്ടി മസ്റൂഖും സൈന്യങ്ങളും അണിനിരന്നു. യുദ്ധതന്ത്രത്തിന്റെ എല്ലാം പഠിച്ച മനുഷ്യനാവാറത് എന്ന് പറഞ്ഞു, എന്റെ ഉത്തരവ് കിട്ടുന്നത് വരെ ആരും അണിയിൽ നിന്ന് അനങ്ങിപ്പോണ്ട, ഒരാളും ആയുധം പുറത്തെടുക്കുകയും വേണ്ട. അവരുടെ ചക്രവർത്തി ഇവിടെ പറഞ്ഞു. അപ്പോ ആനപ്പുറത്താ ചക്രവർത്തി ഉള്ളത്. പറഞ്ഞു, കിരീടം ധരിച്ച് നേരെ നെറ്റിക്ക് നേരെ ചുവന്ന ഒരു മാണിക്യം വെച്ച ഒരു കിരീട, ആ കിരീടധാരിയായ ആനപ്പുറത്തിരിക്കുന്ന ആളാണ് അവിശക്കാരുടെ ഇപ്പോഴത്തെ രാജാവ്. ശരി, ഇരിക്കട്ടെ, അവൻ അവിടെ ഇരിക്കട്ടെ, എന്റെ പരിചയമാണത്, അവിടെ ഇരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിച്ചു, ഇപ്പോൾ അവൻ എവിടെ ഇരിക്കുന്നു? ആനപ്പുറത്ത് നിന്ന് മാറി കുതിരപ്പുറത്തെത്തിയിരിക്കുന്നു പറഞ്ഞു. അവര് യുദ്ധത്തിന് മുന്നേറാനുള്ള ശ്രമമാണ്. അപ്പോഴും ബഹ്റത്ത് പറഞ്ഞു, ആയിട്ടില്ല, അവൻ ഇരിക്കട്ടെ കുറച്ചുകൂടിയ. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവൻ എവിടെ ഇരിക്കുന്നു? ഇപ്പോൾ അവൻ കോവർക്കഴുതയുടെ പുറത്താണ് പറഞ്ഞു. കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് കോവർക്കഴുതയുടെ പുറത്താണ് കഴുതന്റെ മോള്. അങ്ങനെ കഴുതിയും കുതിരയിൽ കൂടിയിട്ടുണ്ടാണ് ഈ കോവർക്കഴുത എന്ന് പറയുന്നത്. തട്ടുകുതിര എന്നും പറയാറുണ്ട്. അബശക്കാരുടെ ആധിപത്യം യമനിൽ നിന്ന് ആനയിൽ നിന്ന് കുതിരയായും കുതിരയിൽ നിന്ന് കഴുതയുടെ മോളുടെ പുറത്തേക്കും തറങ്ങിയത് തന്നെ അവരുടെ ആധിപത്യത്തിന്റെ പിന്നോട്ടടിയുടെ ലക്ഷണമാണ് ഇത്. നിങ്ങളൊന്നും നോക്കണ്ട, കാര്യം ഞാനേറ്റു എന്ന് പറഞ്ഞ അയാളുടെ ഒരു പ്രത്യേക തരം വില്ലുണ്ട്. ആ വില്ല് പേർഷ്യക്കാരിൽ അയാളല്ലാതെ വേറൊരാൾ കൊലക്കാറില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക സൈസ് വില്ല. ഈ വില്ല് കൊലച്ചിട്ട് അയാൾ പറഞ്ഞു, ഞാൻ എന്റെ ഈ അമ്പ് കൊണ്ട് ചെയ്തുവിടും. അമ്പ് പോയി കുറിക്കലെത്തിയാൽ ഹബിസി പട്ടാളം അണിയിൽ നിന്ന് തിളകുന്നില്ല, ശബ്ദകോലാഹലമൊന്നും ഒന്നില്ല എങ്കിൽ ഞാൻ ലക്ഷ്യം തെച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മറിച്ച് അമ്പ് ഇവിടുന്ന് പറന്നുപോയാൽ ലക്ഷ്യത്തിൽ അത് പതിച്ചു ഉടനെ ഹബിസികൾ ഈ കോവർക്കഴുതയുടെ ചുറ്റും തടിച്ചുകൂടുകയും ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് കണ്ടാൽ അവിടെ രാജാവ് കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുകയും ഈ അമ്പ് എഴുതിവിടുകയും ചെയ്തു. അത് നേരെ ഈ മാണിക്യത്തിന്റെ തൊട്ട് താഴെ കൊണ്ടു തല തുളച്ച് മറുഭാഗം കടന്നു. അപ്പോൾ തന്നെ അയാൾ തൽക്ഷണം രാജാവ് മൃതിയടഞ്ഞു. മസ്റൂഖ് അബ്രഹത്തിന്റെ രണ്ടാമത്തെ മകൻ. അതോടുകൂടി രാജാവില്ലല്ലോ, തല പോയാ പിന്നെ ഇതിന് നിലനിൽപ്പില്ല. അതോടുകൂടി യവശികളാളായി അതിൽ ഒറ്റ മുന്നേറ്റത്തോടുകൂടി തന്നെ നിസ്പ്രയാസം സൈഫ് ബിൻ സിയാദിന്റെ നേതൃത്വത്തിൽ വന്ന ഈയും അധികാരം അറബികൾക്ക് തിരിച്ചു പിടിച്ചു. അയാൾ അധികാരം നിൽക്കാനല്ല, അധികാരം സൈഫ് സിയാദിനെ തന്നെയാണ്. പക്ഷെ അയാളുടെ അംഗരക്ഷകനും സഹായിയുമായിക്കൊണ്ട് നിശ്ചിത കാലയളവിൽ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ, ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് രാജാവ് കൽപ്പിച്ചതനുസരിച്ച് വഹ്റസ് അവിടെ തന്നെ താമസിക്കുകയും ചക്രവർത്തിയായി സൈഫ് ബിൻ സിയാദ് രണ്ടാമതും അവരോധിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങളായി സബയിന്റെ കാലഘട്ടം മുതൽ തുടർന്നു വരുന്ന സാക്ഷാൽ അറബി പാരമ്പര്യത്തിൽ യമനിന്റെ അധികാരവും ചക്രവർത്തി പദവിയും വന്നുകയും അറബികളെ മുഴുവൻ മസ്വസ്ഥരാക്കിക്കൊണ്ടിരുന്ന ഹബിസികളുടെ ആധിപത്യം നശിക്കുകയും ചെയ്തതോടുകൂടി അറബികളുടെ വിവിധ ഗോത്രങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകുകയാണ് യമനിലേക്ക്. എന്തിന്? അവരുടെ അഭിമാനമായിരുന്ന അറേബ്യൻ ആധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ സന്തോഷം അറിയിക്കാൻ, ആശംസകൾ അറിയിക്കാൻ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ഗോത്രത്തലവന്മാരും പോയിക്കൊണ്ടിരിക്കും. ചുരുക്കുക, അങ്ങനെ പോയ കൂട്ടത്തിൽ മക്കയിലെ പ്രമുഖ ഗോത്രത്തലവന്മാരെല്ലാം സൈഫ് ബിൻ സിയാദിനെ ആശംസിക്കാൻ വേണ്ടി
അഭിനന്ദിക്കാൻ വേണ്ടി അറബികളുടെ അഭിമാനം തിരിച്ചു പിടിച്ചതിൽ അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. ആ കൂട്ടത്തിൽ പെട്ട പ്രമുഖനായിരുന്നു മഹാനായ അബ്ദുൽ മുത്തലിബ്. അന്നേക്ക് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച് 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ 4 വയസ്സായിട്ടുണ്ട്. ഏതായാലും മുലകുടി പ്രായം സുഹൃത്തുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ ഉമയ്യത്തുണ്ട്, നമ്മളെ മറ്റേ ഉമയ്യത്ത് വേറെ കൊല്ലപ്പെട്ട ഉമയ്യത്ത് ബിൻ അബ്ദുൽ സംസ്, അയാൾ അന്ന് തന്നെ അറിയപ്പെട്ട വലിയ പ്രമുഖ നേതാവാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ ജദാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാന്റെ കുടുംബത്തിലെ ഒരു വലിയ അറബികളിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാണ്. പഴയ കാലത്ത് ഹാത്തിമത്തായി അറിയപ്പെട്ടതുപോലെ ഹിജാസിൽ അറിയപ്പെട്ട ഹാത്തിമത്തായി ആയിരുന്നു ഈ അബ്ദുല്ലാഹി ബിൻ ജദാൻ. അത് രഹസ്യം കഥയാണ്. അത് ഇപ്പൊ അങ്ങനെയൊക്കെ ചുറ്റുവട്ടത്തിൽ പോയ നമ്മളെ വിഷയം എവിടെ എത്തും. ഈ അബ്ദുല്ലാഹി ബിൻ ജദാൻ ചെറുപ്പത്തിൽ ലോകവികൃതിയായിരുന്നു. ലോകവികൃതി എന്ന് പറഞ്ഞാൽ എല്ലാ ഖത്തറിലും മൂപ്പർക്ക് മെമ്പർഷിപ്പ് ഇല്ലാണ്ടല്ല. അങ്ങനെ കുടുംബക്കാർ വെറുത്ത്, നാട്ടുകാർ വെറുത്ത്, കൂട്ടുകാർ വെറുത്ത്, അവസാനം സ്വന്തം വാപ്പ വരെ വെറുത്തു, എല്ലാവരും കൈ കഴിഞ്ഞു. അങ്ങനെ ഇയാള് എവിടെങ്കിലും പോയി ആത്മഹത്യ ചെയ്താൽ മതി, കാരണം ആർക്കും വേണ്ട, സ്വന്തം വാപ്പാക്ക് വരെ വേണ്ട, ആട്ടി പുറത്താക്കിയ. അങ്ങനെ മരിക്കാൻ വേണ്ടി കാട് കയറിയതാ. ഈ കാട് കയറി ചെന്നപ്പോ ഒരു വലിയ പർവ്വതത്തിന്റെ അടുത്ത് ഒരു വലിയ ഒരു ഒരു ഗഹ്വരം, ഒരു ഗുഹ പർവ്വതത്തിൽ. എവിടെങ്കിലും പോയി മരിക്കുക എന്നുള്ള മാത്രം ലക്ഷ്യമുള്ളൂ, വേറൊരു ലക്ഷ്യമില്ല. അങ്ങനെ മരിക്കാൻ വേണ്ടിയിട്ട് ഈ ഗുഹക്കാണ് കാടുന്നപ്പുണ്ട് ഒരു വലിയ സർപ്പം പത്തി വിടർത്തിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരുന്നു. ഒന്നിങ്ങനെ മാറിന്നപ്പോ ആടനെ പോയി കണ്ടാവുന്ന മുന്നോട്ട് വരാൻ പോലും വീണ്ടും വരുന്നു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത് എന്തോ ഒരു കൃത്രിമ സർപ്പം പോലെ ഉണ്ടല്ലോ, മറ്റേത് ഇങ്ങനെ വന്നു കാണ്ട് അവിടെ നിൽക്കുവോ. അപ്പൊ ഇതിങ്ങനെ ഇറങ്ങുന്നതിനനുസരിച്ച്, മുന്നോട്ട് ഗമിക്കുന്നതിനനുസരിച്ച്, ഇത് അന്നത്തെ യാന്ത്രികമായി പ്രവർത്തിക്കുന്ന സംവിധാനത്തിൽ ഉണ്ടാക്കി വെച്ച കൃത്രിമ പാമ്പ. അടുത്ത് നോക്കുമ്പോ ചുവന്ന 2 മാണിക്യങ്ങളാ കണ്ണ്. അപ്പൊ കണ്ട ചോര പോലത്തെ 2 ചോരക്കണ്ണ് ഇതിങ്ങനെ വായ വളർത്തിയിട്ട് മുന്നോട്ട് ഇവിടെ ചവിട്ടുന്നതിനനുസരിച്ച് മറ്റേ ഇളകയാണ് ഇങ്ങനെ വരികയാണ്. അത്രയും ചെന്ന് നോക്കുമ്പോ ഇത് സ്വർണ നിർമ്മിതായി സാധനം, വലിയൊരു പാമ്പ്, ഇതിന് 2 കണ്ണ് മാണിക്കം ഉണ്ട്. അങ്ങോട്ട് ഇറങ്ങി നോക്കുമ്പോ ഒരുപാട് ചക്രവർത്തിമാരുടെ കബറുകൾ അതിൻ്റെ ഉള്ളിൽ, വലിയൊരു ഗുഹ. ഇതിനുള്ളിൽ എണ്ണിയ തീരാത്ത രത്നങ്ങളും സ്വർണങ്ങളും അതൊന്നും വേണ്ട, രാജാക്കന്മാരുടെ നിക്ഷേപങ്ങളുടെ ഒരു ലോക. മരിക്കാൻ പോയ ആൾ എന്ത് മനസ്സിലാക്കി, ഇനി എന്ത് പണമുള്ള എന്ത് നടക്കുമല്ലോ. അങ്ങനെ ഇതിന്ന് കൊറേ സ്വർണം രത്നങ്ങളും ഒക്കെ ശേഖരിച്ച് വന്നിട്ട് എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഇതുവരെ വേണ്ടാത്ത മുഴുവൻ ആളുകൾക്കും ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ, കാഴ്ചയ്ക്ക് വേണ്ടായ പിന്നെ എല്ലാവരും കൂടെ, അങ്ങനെ എല്ലാവരും ലോക്യായി. അന്ന് മുതൽ ഇയാൾ അങ്ങോട്ട് ധർമ്മം ചെയ്യാൻ തുടങ്ങി. ധർമ്മം ചെയ്യാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പോയിന്ന് ചെറുപ്പത്തിരി അബൂജാഹിദായിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അബൂജാഹിലിന്റെ മയ്യത്ത് ബദറിൽ നോക്കാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞു, ആളങ്ങൾക്ക് കണ്ടിട്ട് തിരിയണില്ലെങ്കിൽ കാലുമുട്ട് നോക്കിയാൽ കാണാം, വലിയൊരു മുറി ഉണ്ടായിട്ട് ഉണങ്ങിയ കാല കാണാം. അത് ഞങ്ങള് അബ്ദുല്ലാഹി ബിൻ ജദാന്റെ സൽക്കാരത്തിന് എല്ലാവരും പോയിണ്ട്. അങ്ങനെ അബ്ദുല്ലാഹി ബിൻ ജദാന്റെ സൽക്കാരത്തിന് പോയപ്പോ ഇങ്ങനെ വികൃതി തെളിച്ചപ്പോ ഞാൻ മെല്ലെ കൈയുണ്ട് ഒന്നിങ്ങനെ തട്ടിയാ, ആ തട്ടിയ ഒരു മുട്ടുത്തി തായ വീണ് ആ മുട്ട് പൊട്ടി മുറിയായി പോയതാ, ആ മുറിന്റെ അടയാളാണ്. അപ്പൊ അന്നൊക്കെ ഇയാളെ വലിയ സൽക്കാരക്കാരനാണ് ഈ അബ്ദുല്ലാഹി ബിൻ ജദാൻ. ഇയാള് അറബി ലോകത്ത് തന്നെ അറിയപ്പെട്ട വലിയ ധർമ്മിഷ്ഠ, കാരണം ഇയാൾക്ക് പേടിക്കാനൊന്നുമില്ല. ഇതിൽ നിന്ന് കുറെ പോയിട്ടെടുത്തുണ്ട്, വേറെ ആർക്കും ഈ കല്യാണം പറഞ്ഞിട്ടെടുത്തിട്ടില്ല. ഇതെടുത്തോണ്ടിര, ഇത് കഴിയുന്നത് വരെ അടിപൊളിയാക്കിയിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം എന്താ വേണ്ടത് വേണ്ടോ, വരുന്നവർക്കൊക്കെ 24 മണിക്കൂറും ഭക്ഷണം, പണം വേണ്ടവർക്ക് പണം, ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം, വസ്ത്രം വേണ്ടവർക്ക് വസ്ത്രം, ഇങ്ങനെ കൊടുക്കുന്നത്. ഇത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ പിന്നെ ഒറ്റയ്ക്ക് മൂപ്പർക്ക് ഒരു ഒറ്റയ്ക്ക് യാത്ര ഉണ്ട്, ആ ഒറ്റയ്ക്ക് യാത്ര കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ അതുപോലെ പൈസ ഉണ്ടാവും, ഇങ്ങനെ നടക്കണം ചില. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ അറബികളും ആദരിക്കുന്ന വലിയൊരു ധർമ്മിഷ്ഠനായിരുന്നു അയാളുണ്ട്. ഒന്ന് കൂട്ടത്തിൽ മറ്റേ പറഞ്ഞ ഉമയ്യത്തും ഉണ്ട് ഇങ്ങനെ. അതുപോലെ തന്നെ നമ്മളെ ഖദീജാവിന്റെ വാപ്പ ഒരു, പിന്നെ ആദ്യം തന്നെ മക്കത്തെ ഏറ്റവും വലിയ കച്ചവടക്കാരാണല്ലോ ഖദീജാവി, ആ പാരമ്പര്യത്തിൽ കിട്ടിയ ഹുവൈലിദ്ബ്നു അസ്ദ് എന്ന് പറയും. ഇങ്ങനത്തെ പ്രമുഖരൊക്കെ ഉൾക്കൊള്ളുന്നൊരു സംഘം യമനിലേക്ക് സൈഫ് ബിൻ സിയദിനെ ആശംസിക്കാൻ വേണ്ടിട്ട് പുറപ്പെട്ടു. അതാണ് നമ്മളെ വിഷയം. അങ്ങനെ അവിടെ ചെന്നു ചക്രവർത്തിയുടെ ദർബാറിൽ ഇങ്ങനെ ഓരോ സംഘങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഖുറൈശികളുടെ മക്കാരായ ഖുറൈശികളുടെ സംഘം വന്നു എന്ന് പറയുമ്പോൾ അവർ ആദരവോളം ക്ഷണിച്ചു.
ക്ഷണിച്ച് ദർബാറിൽ ചെന്നപ്പോ സംസാരിക്കാൻ ആശംസാ പ്രസംഗം നടത്തണല്ലോ. സമ്മതം ചോദിച്ചു. അബ്ദുൽ മുത്തലിബ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, മഹാചക്രവർത്തിയെ ആശംസിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇവിടുന്ന് സമ്മതിക്കുകയാണെങ്കിൽ പറയാം. ചക്രവർത്തിമാരുടെ മുമ്പിലൊക്കെ സംസാരിക്കാൻ മാത്രമുള്ള സംസ്കാരവും അക്കതയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പറയാമെന്നു. അങ്ങനെ ആ വാക്കുകളൊന്നും പറയുന്നില്ല. രാജാവിനെ തന്നെ അത്ഭുതപ്പെടുത്തിയ, അതുവരെ ഒരു അറബി ഗോത്രങ്ങളും പറഞ്ഞിട്ടില്ലാത്ത അത്രയും അർത്ഥവത്തായ ആശംസാ പ്രസംഗം നടത്തിയപ്പം രാജാവ് തന്നെ ആശ്ചര്യപ്പെടുത്തി. നിങ്ങൾ ആരാണ്? ആരാണെന്ന് പറഞ്ഞാൽ ഗോത്രം പാരമ്പര്യ പറഞ്ഞ് അന അബ്ദുൽ മുത്തലിബിന് ഹാഷിമിന് അബ്ദു മനാഫ്. എല്ലാവർക്കും അറിയാം, ഹാഷിമിനെ അറിയാത്തവരാരുമില്ല. പിന്നെ അബ്ദു മനാഫ് അതിലേറെ പ്രശസ്തരാണ്. ഓഹോ, ഇബിൻ ഉഹ്തിന എന്നോട് പറഞ്ഞ മറുപടി അതാ. ഇബിൻ ഉഹ്തിന, ഞങ്ങളുടെ പെങ്ങളുടെ മോന് അല്ലേ? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു അതെ എന്ന് പറഞ്ഞ എന്താ, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജർ ഹാജർ അലൈഹിസ്സലാമും കൂടി മക്കയിൽ താമസിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കൂടി സംസം കൊടുത്തല്ലോ. ചുരുക്കി പറയാ, ഈ സംസം കൊടുത്തപ്പോ അതുവരെ അവിടെ ജനവാസമില്ലായിരുന്നു. അങ്ങനെ ജുർഹുമുകാരായ ഒരു സംഘം ആളുകൾ, യമനികളാ ജുർഹുമുകാർ, അവരിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്താണ് പക്ഷി ഇങ്ങനെ വട്ടത്തിൽ പറക്കുന്നത് കാണുന്നത്. ദൂരെ നിന്ന് മിസ്ഫലയിൽ വെച്ചിട്ട് അവർ കാണുന്നു. കഅബയുടെ ഭാഗത്താണ്, കഅബയൊന്നുമില്ല അവിടെ, തോഫാനോട് കൂടി കഅബ പൊളിഞ്ഞു വരുന്നത്. അതിൽ അവർ പറഞ്ഞു, ഈ പക്ഷി സാധാരണ വെള്ളമുള്ളിടത്ത് ഈ പറക്കുമല്ലോ, ഈ പ്രദേശത്തൊന്നും നമ്മുടെ അറിവിൽ പെട്ടിടത്തോളം വെള്ളമില്ല, എങ്കിൽ ഒരു നമ്മളൊന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞ ഒരാളെ അന്വേഷിച്ച് അയച്ചു നോക്കുമ്പോൾ ഒരു സ്ത്രീയും ചെറിയൊരു പൈതൽ കുട്ടിയുണ്ട്, നല്ല വെള്ളമുണ്ട്. വിവരം ചെന്ന് പറഞ്ഞപ്പോൾ അവരിൽ നിന്ന് വന്ന്, അങ്ങനെയാണ് അവര് സമ്മതം ചോദിച്ചു. ഞങ്ങള് ഇവിടെ താമസിച്ചോട്ടെ, അറബിയൊക്കെ അത്രയേ ഉള്ളൂ, വെള്ളമുള്ളിടത്ത് ഇവിടെയും താമസിക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല, താമസിച്ചോട്ടെ. അപ്പോ വേറൊരു മനുഷ്യനും ഇല്ല, ഒരു മഹലൂക്കും ഇല്ല, ഒരു ഉമ്മയും ഒരു മോനും മാത്രമേ ഉള്ളൂ, ചെറിയൊരു പൈതല് മോനും. അപ്പൊ എന്തായാലും മനുഷ്യനുണ്ടാൻ ആഗ്രഹമുണ്ട്, എന്നാലും അവരുടെ ആത്മബോധം നോക്കണം. ഹാജർ ബീവിന്റെ അവർ പറഞ്ഞു, നിങ്ങൾക്ക് താമസിക്കാം സന്തോഷം, പക്ഷെ വെള്ളത്തിന്റെ അവകാശം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതല്ല, കുടിക്കാൻ പറ്റൂല എന്നല്ല, അതിൽ അധികാരം പറയരുത്. അവർ സമ്മതിച്ചു, ആയിക്കോട്ടെ. അങ്ങനെ അവിടെ താമസിച്ചു, വളർന്നു. ചുരുക്കി പറയാം, ഈ ജുർഹുമുകാരിൽ നിന്നിട്ടാണ് പിന്നെ അവസാനം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം പ്രായപൂർത്തിയെത്തിയ സമയത്ത് കല്യാണം കഴിച്ച്. ആദ്യൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, പക്ഷെ അവരുടെ സ്വഭാവ ദൂഷ്യത്തിന്റെ പേര് ഖലീൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ നിർദ്ദേശപ്രകാരം അവരെ തലാക്ക് ചൊല്ലി. പിന്നെ വീണ്ടും അവരുടെ ഗോത്രത്തിൽ നിന്ന് തന്നെ ഒരു കല്യാണം കൂടി കഴിച്ചു. അത് അവരുടെ സ്വഭാവ ഗുണം കൊണ്ട് തന്നെ ഖലീൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവരെ നിലനിർത്താൻ ആവശ്യപ്പെടുകയും അതിൽ 12 മക്കൾ ജനിക്കുകയും ചെയ്തു ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്. ഈ ദുർഹുമുകാരിയായ ഈ പെൺകുട്ടിയിൽ 12 മക്കൾ ജനിച്ചു ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്. ആ 12 മക്കളുടെ പാരമ്പര്യമാണ് പിന്നെ ഹിജാസിലുള്ള മുഴുവൻ അറബികളും. അപ്പൊ ആ ജുർഹുമുകാരുടെ പാരമ്പര്യമാണ് യമനികൾക്ക്. അതാണ് ഇബിൻ ഉഹ്തിന എന്ന് പറഞ്ഞത്. അതായത് ശരിക്കുള്ള കുറേശികൾ, ഇസ്മായിൽ ഇസ്ലാമിന്റെ പാരമ്പര്യമുള്ള കുറേശികളൊക്കെ ജുർഹുമുകാരിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയിൽ ജനിച്ച മക്കളാണ്. അപ്പൊ ഞങ്ങളെ മോളെ എന്താണ്, ഞങ്ങളെ പങ്ങളെ മക്കളാണ് നിങ്ങൾ. അതെ. അപ്പൊ അത് ആ ഒരു ബന്ധം എന്നും അവർ തമ്മിലുണ്ടാണ്. യമനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടും യമനികളുമായിട്ടും യമനികളെ വല്ലാതെ പ്രശംസിച്ച് പറഞ്ഞത് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് ഇവിടെയും കാണാം. ഏത്, ഇനി ഇപ്പൊ അറിയുന്നോടത്ത് ഇയാള് ഈ ചക്രവർത്തി സൈഫുബിൻ സിയദൻ അന്ന് തന്നെ അക്കാര്യമൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സന്തോഷം തൽക്കാലം അതിഥി മന്ദിരത്തേക്ക് വിട്ടു. ഇവരെ ഒരു മാസം വരെ പിന്നെ അന്വേഷണമൊന്നുമില്ല. സുഖമായ സുഭിക്ഷമായ ജീവിതം, എല്ലാ സമയത്തും നിറഞ്ഞ സദ്യ. പക്ഷേ രാജാവ് രണ്ടാമത് മുഖം കാണിക്കുകയോ തിരിച്ചു പോകാൻ സമ്മതം കൊടുക്കുകയോ ചെയ്തില്ല. ഒരു മാസം അങ്ങനെ താമസിച്ചു. എന്തെങ്കിലും ഒരു ഓർഡർ വേണ്ടേ? വെല്ലു നമ്മളെ അധികാര, പോലെ വീട്ടുകാരുടെ അധികാര. ഇനി ഒരു സമ്മതിക്കാതെ രാജാവാണല്ലോ, സമ്മതിക്കാതെ പോകാനും വയ്യ. അങ്ങനെ ഒരു മാസം തികഞ്ഞ സമയത്ത് ഇവരെ വിളിപ്പിച്ചു. വിളിപ്പിച്ച് അബ്ദുൽ മുത്തലിബിനെ സ്വകാര്യമായി വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ചില സമ്മാനങ്ങൾ തരുന്നു, പക്ഷെ സമ്മാനം അത് അത്ര വിഷയമാക്കണ്ട, പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു സുവിശേഷം അറിയിക്കാൻ പോകുന്നു.
നിങ്ങൾക്ക് കുറേശികൾക്ക് മൊത്തത്തിലും അബ്ദുൽ മുത്തലിബാവുന്ന നിങ്ങൾക്ക് പ്രത്യേകിച്ചു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പറയാണ്, ഇന്ന് വരെ ഞങ്ങൾ പുറത്തു വിടാത്തതും മഹാനായ സബഹ് അലൈഹിസ്സലാം നബിയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, സബഹ് അലൈഹിസ്സലാമിൽ നിന്നും കൈമാറിപ്പോരുന്ന അതീവ രഹസ്യവും സത്യസമ്പൂർണവുമായിരിക്കുന്ന ഒരു വാർത്ത, അത് ഞങ്ങൾ ചക്രവർത്തിമാര് കൈമാറി പോരുകയല്ലാതെ പ്രജകളിലേക്ക് പ്രചരിപ്പിക്കാറില്ല. ഇപ്പോൾ നിങ്ങളോടത് പറയേണ്ടതാണ് എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് മാത്രം നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ നാട്ടിൽ അല്ല, നിങ്ങളുടെ ഗോത്രത്തിൽ മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ ഒരു കുട്ടി പിറക്കും അല്ലെങ്കിൽ പറന്നിട്ടുണ്ട്, നിലവിലുണ്ടാവാം. ആ കുട്ടിയുടെ പ്രത്യേകത, കുട്ടി ജനിക്കുമ്പോൾ വാപ്പ ജീവിച്ചിരിക്കില്ല, ജനിച്ചു കഴിഞ്ഞാൽ അധികം താമസിയാതെ ഉമ്മ മരണപ്പെടും, പിന്നെ ഉപ്പാപ്പയും പിതൃവ്യനുമായിരിക്കും ആ കുട്ടിയെ സംരക്ഷിക്കുക. ആ കുട്ടിയുടെ ഇടത് കൈചട്ടയ്ക്ക് പിന്നിലായി പ്രത്യേകമായ ഒരു മുട്ട പോലെയുള്ള ഒരു അടയാളവും അതിനു ചുറ്റും സ്വർണ കളറിലുള്ള മുടികൾ തിങ്ങിയിരിക്കുകയും ചെയ്യും. ഇങ്ങനെ പ്രത്യേക അടയാളമുള്ള ഒരു കുട്ടി നിങ്ങളുടെ കുടുംബത്തിൽ ജനിക്കും, ഇല്ലെങ്കിൽ ജനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നോട് സത്യം പറയാം, ഞാൻ പറയുന്ന എല്ലാ ലക്ഷണങ്ങളും നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുമ്പോ സന്തോഷം കൊണ്ട് അബ്ദുൽ മുത്തലിബ് സുജൂദ് ചെയ്തു പോയിക. സുജൂദ് ചെയ്ത് ഇപ്പം പറഞ്ഞു ഇവിടെ സുജൂദ് ചെയ്യാൻ വേണ്ട, ഏ സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങള് സത്യം പറയാം. അപ്പൊ പറഞ്ഞു, സത്യമാണ്, എനിക്കൊരു മകൻ ഉണ്ടായിരുന്നു, ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു മകൻ. ആ മകനെ ഞാൻ ബനൂ സുഹ്രയിൽ നിന്നും കല്യാണം കഴിപ്പിച്ചു. വിവാഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അവൻ മരണപ്പെട്ടു. അവന്റെ വിധവ ഇപ്പറയുന്ന ലക്ഷണമൊത്ത ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്. അപ്പൊ അതും സൈഫ് പറഞ്ഞു, ഞാൻ ഒന്നുകൂടി പറയാം, കുറെ കൂടി വ്യക്തമായി പറയാം, ആ കുട്ടിയുടെ പേര് മുഹമ്മദ് എന്നായിരിക്കും. വളരെ വ്യക്തമായി, ഒക്കെ എവിടെ നിന്നുള്ളതാണ്, സഭയിൽ നിന്നുള്ള വിവരങ്ങളാണ് പറയുന്നത്. മുഹമ്മദ് എന്നായിരിക്കും ആ കുട്ടി. ആ കുട്ടി ഇക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ ശൃംഖല അവസാനിപ്പിക്കും, അവരെ കൊണ്ട് ഈ ലോകവും പരലോകവും രക്ഷപ്പെടും. നിങ്ങൾക്ക് ഖുറൈശികൾക്ക് പ്രത്യേകിച്ചും മനുഷ്യലോകത്തിന് മുഴുക്കയും ആ കുട്ടി രക്ഷയാകും. ആ കുട്ടിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ സഹായിക്കാൻ ഞങ്ങളുണ്ടാകും എന്ന് പറഞ്ഞാൽ യമനികൾ, ഞങ്ങളുണ്ടാകും. ആ ആദർശ പ്രചരണത്തിന് വേണ്ടിയിട്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്യുക ഞങ്ങളായിരിക്കും. ഈ കുട്ടിയെ ഞങ്ങൾ പല പ്രാവശ്യം പ്രസവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉപ്പാപ്പന്മാരുടെ ഒരുപാട് ഉമ്മാമ്മമാര് ഈ പറയുന്ന ദുർഹും ഗോത്രക്കാരുണ്ട്. അതാണ്, പല പ്രാവശ്യം ഞങ്ങൾ ആ കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട്. ഉപ്പാപ്പന്മാർ ഉമ്മമാരൊക്കെ ആ ഭാഗത്തുനിന്ന് ഒരുപാട് വന്നിട്ടുണ്ട്. അതൊക്കെ ചരിത്രം വിശദമായി പറഞ്ഞിട്ടുണ്ട്, അത് അവിടെ ഒന്ന് അത്രയൊന്നും വിശദമായി നമ്മൾ പോവാൻ ഉദ്ദേശിച്ചു. ഈ സന്തോഷ വാർത്ത പറയുകയും മഹാനായ അബ്ദുൽ മുത്തലിബ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വിലപിടിപ്പുള്ള ഒരുപാട് സമ്മാനങ്ങൾ, 10 വീതം അടിമകള്, 10 വീതം അടിമ സ്ത്രീകള്, 10 വീതം ഒട്ടകങ്ങള്, പിന്നീട് സ്വർണവും വെള്ളിയും, ഇതിൻ്റെയൊക്കെ ഓരോരുത്തർക്ക് 10 വീതം കൊടുത്തപ്പോൾ അതിന്റെ 10 ഇരട്ടി അബ്ദുൽ മുത്തലിബിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ കുട്ടി പ്രവാചകത്വം ലഭിച്ച് പ്രചരണം നടത്തുന്ന സമയത്ത് ശത്രുക്കൾ ധാരാളമുണ്ടാവും, അന്ന് ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ സ്വന്തം ശരീരം കൊണ്ടും എന്റെ സൈന്യത്തെ കൊണ്ടും അദ്ദേഹത്തിന് പൂർണ്ണ പിൻബലം നൽകി അദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിന്റെ ഹാദിമായി, ചെരുപ്പെടുത്ത് ഹാദിമായി ഞാൻ സേവനം ചെയ്യും. ഏതായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓരോ വർഷത്തിലും ഒരു പ്രാവശ്യം ഈ കുട്ടിയുടെ വിവരം നിങ്ങൾ എനിക്ക് റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞ് അവരെ യാത്രയാക്കി. യാത്രയാക്കുമ്പോൾ തന്നെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, മക്കളെ
നിങ്ങൾക്ക് കിട്ടിയതിന്റെ പത്തരട്ടി കൂടുതലാണ് എനിക്ക് സമ്മാനം നിന്നതുകൊണ്ട് നിങ്ങൾ എന്നോട് അസൂയപ്പെടണ്ട. അതിന്റെയൊക്കെ അപ്പുറം മോനെ, എനിക്ക് രാജാവ് ഒരു സ്വകാര്യ വിവരം തന്നിട്ടുണ്ട്. അതെങ്ങാനും നിങ്ങളറിയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു സംഭവമാണ്, സമ്മാനമൊക്കെ ഒരു സംഭവമാണ്. പക്ഷേ പ്രത്യേകം രാജാവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കൂട്ടുകാരോട് പോലും ഈ വാർത്ത പുറത്തു പറയരുത്. കാരണം ഈ കുട്ടി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വരുന്ന മഹത്തായ നേട്ടത്തിൽ അസൂയാലുക്കളായിരിക്കും മറ്റുള്ളവർ. അതുകൊണ്ട് പല നിലക്കും ഉപദ്രവം വരുത്തി വെക്കാനും നാശപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അള്ളാഹു തആല സംരക്ഷിക്കും. എങ്കിൽ പോലും നിങ്ങൾ പുറത്തു വിടരുത്. പോകുന്ന വലിയ നേട്ടങ്ങളെ പറ്റിയൊക്കെ പറയും, ആരെന്താണെന്നുള്ള ആൾക്ക് പിന്നെ അറിയാന്നാണ്. അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് പറയുന്നത്. ഇങ്ങനെ അബ്ദുൽ മുത്തലിബിന് സബയിൽ മുതൽ പാരമ്പര്യമായി പോകുന്ന ഒരു ഇൽമുണ്ട്. ഇതാണ് ഒന്ന്. ചുരുക്കി പറഞ്ഞ് ഒരുപാട് വിഷയങ്ങളുണ്ട്, അതിലൊക്കെ കൂടുതൽ കടന്ന നമ്മളെ വിഷയം എവിടെ എത്തുക. ചുരുക്കി പറഞ്ഞ ഇതിന്റെ മുമ്പ്, ഇതിപ്പോ നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനെ അമലിൽ വന്ന വൈക്കായതുകൊണ്ട് കുറെ നീണ്ടു പോന്നതാണ്. ഇതിനു മുമ്പ് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം യമനിലേക്ക് കച്ചവട യാത്ര ചെയ്യലുണ്ടല്ലോ ഇവരൊക്കെ. ദേഹത്തെ ശിത്തായി ഒസൈഫ് എന്ന് അള്ളാഹു തആല പറഞ്ഞ ദേഹത്തെ ശിത്തായി ഒസൈഫ്, ഈ ശിത്തായിലുള്ള രഹലത്തിന് യമനിലേക്ക് ആ സ്വാധാരണ പോവുക. ചൂട് പ്രദേശമായതുകൊണ്ട് തണുപ്പ് കാലത്ത് ആ ഭാഗത്തേക്ക് പോകും. യമനിലേക്ക് കച്ചവട ആവശ്യാർത്ഥം ചെന്ന സന്ദർഭത്തിൽ ഒരു ജൂത പുരോഹിതൻ അബ്ദുൽ മുത്തലിബിനെ കണ്ടുമുട്ടുകയും അവരെ സൽക്കരിക്കുകയും ചെയ്തു. സൽക്കാരാനന്തരം അബ്ദുൽ മുത്തലിബിനെ പ്രത്യേകം നിരീക്ഷിച്ചുകൊണ്ട് ഈ ജൂത പുരോഹിതൻ അനുനയത്തിൽ ചോദിച്ചു, അബ്ദുൽ മുത്തലിബ്, നിങ്ങളുടെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ, നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ് ഔറത്തല്ലെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. അനുചോദില്ല, ഔറത്തല്ല, ഔറത്തല്ല എന്ന് പറഞ്ഞപ്പോ പരിശോധിക്കാൻ സമ്മതം കൊടുത്തനുസരിച്ച് ആദ്യം വലത്തെ മൂക്ക് പരിശോധിക്കുകയും പിന്നീട് ഇടത്തെ മൂക്ക് പരിശോധിക്കുകയും. അത്രയും നിസ്രവാത്സംബന്ധത്തിലുള്ള വിവരം പൂർവ്വ വേദങ്ങളിൽ ഉള്ളത് കൊണ്ടാണത്. പരിശോധിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഒരു കയ്യിൽ രാജാധികാരവും മറുകയ്യിൽ പ്രവാചകത്വവും ഒത്തുമേളിച്ചതായി കാണുന്നല്ലോ. പക്ഷേ അത്ഭുതം അതല്ല, ഞങ്ങളിത് കാണുന്നത് ബനൂ ദുഹ്റയിലാണല്ലോ. ഇവര് ബനൂ ഹാഷിമാരാണല്ലോ. നിങ്ങൾക്ക് ഭാര്യമാരുണ്ടോ? ഇപ്പോഴില്ല. എന്നാ എനിക്ക് നിങ്ങളോടൊരു ഉപദേശമുള്ളത്, നിങ്ങൾ നാട്ടിൽ ചെന്നാൽ എത്രയും പെട്ടെന്ന് ബനൂ ദുഹ്റയിൽ നിന്നൊരു കല്യാണം കഴിക്കണം. ഈ പ്രവാചകത്വവും രാജാധികാരവും നിങ്ങളിൽ മെളിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഈ ലോകത്തേക്ക് പുറത്തു വരണമെങ്കിൽ ബനൂ ദുഹ്റയിലൂടെ വരൂ. അതിന് ഉള്ള ഒറ്റ മാർഗം ബനൂ ദുഹ്റയിൽ നിന്ന് നിങ്ങൾ കല്യാണം കഴിക്കണം. ഈ വിവരവുമായി കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്ന അബ്ദുൽ മുത്തലിബ് ബനൂ ദുഹ്റ ഗോത്രക്കാരനായ വുഹൈബ്, വഹബിന്റെ സഹോദരൻ, അമിനാബിന്റെ വാപ്പാന്റെ പേര് വഹബ് എന്നാ, ഈ വഹബിന്റെ സഹോദരൻ വുഹൈബ്, വുഹൈബിന്റെ മകൾ ഹാല എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയുണ്ടായി. ഈ വിവാഹത്തിലാണ് മഹാനായ സയ്യിദ് ഷുഹദാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല എന്ന് തങ്ങൾ ജനിക്കുന്നത്. വേറെയുണ്ട് അതില് അൽമുഖവ്യം, ഹജ്ജില് അൽമുഹീറത്ത് എന്നീ സഹോദരന്മാരൊക്കെ ആ ബന്ധത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ളത് മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല എന്നു തങ്ങൾ വുഹൈബിന്റെ മകള് ഹാലയിലാണ് ജനിച്ചത്. അപ്പോ ശരിക്ക് നബി തങ്ങളും ഇവരും തമ്മിൽ ഇളയമ മൂത്തമ മക്കളിൽ ഉള്ളൊരു ബന്ധം കൂടി വേറെ ഉണ്ട് എന്ന് തന്നെയല്ല, മുലകുടി ബന്ധമുണ്ട്. സുഹൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു തആല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൊടുത്തതുപോലെ മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല എന്ന തങ്ങൾക്കും സുഹൈബത്തുൽ അസ്ലമിയ മുല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് പിതൃവ്യനാണ് എന്നതിന്റെ പുറമെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരന്മാരുമാണ്.
ഏകദേശ നിബന്ധനകളുമായിട്ട് ഒരു 4 വയസ്സിന്റെ വ്യത്യാസമേ അവർ തമ്മിലുള്ളൂ. ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാല് അബ്ദുൽ മുത്തലിബിന് ഈ ബനു സുഹറ ഗോത്രത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയിൽ അന്ത്യപ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അള്ളയും കൂടി അത് തീരുമാനിക്കണമല്ലോ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരുന്നില്ല, എന്നാലും മോശമായിട്ടില്ല. അതുകൊണ്ട് ആ ബന്ധത്തിൽ നിന്നാണല്ലോ അന്തത്തിൽ കറാദി അള്ളാഹു തആലാനു ഉണ്ടായത്. അപ്പൊ ചെറിയ മോശ, എന്നാലും ഉദ്ദേശം എത്തിയില്ല എന്നത്ര, ഉദ്ദേശം എത്തിയില്ല. ഇത് സംഭവം കഴിഞ്ഞതിന് ശേഷമാണ്, പിന്നെ കൊല്ലങ്ങളുടെ ശേഷമാണ് മുമ്പ് നമ്മൾ പറഞ്ഞ മഹാനായ അബ്ദുള്ള എന്നവരുടെ ബലിയും അതിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം മുമ്പ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മകനാണ് അബ്ദുള്ള. അപ്പോ രണ്ടാലൊരാക്കാണ് ആ അന്ത്യപ്രവാചകൻ ജനിക്കുന്നത് എന്ന് അബ്ദുൽ മുത്തലിബിന് നിർബന്ധം. എന്ത്, ഒന്നിക്കെ തനിക്ക് ജനിക്കണം, അതാണ് തന്റെ ആഗ്രഹം. തനിക്ക് ജനിക്കുന്നില്ലെങ്കിൽ താനേറെ സ്നേഹിക്കുന്ന തന്റെ പ്രിയപ്പെട്ട അബ്ദുള്ളക്കായിരിക്കണം ആ കുട്ടി ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബനു സുഹറയിൽപ്പെട്ട വഹബിന്റെ മകളെ തന്നെ തെരഞ്ഞു പിടിച്ച് എന്താക്കിയത്, അബ്ദുള്ളക്ക് കല്യാണം കഴിപ്പിച്ചത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഭാഗ്യം അബ്ദുൽ മുത്തലിബിന് കൊടുത്ത്. പേരക്കുട്ടിയായിട്ടാണ്, നേരെ മോനായിട്ടല്ല, മോന്റെ മോനായിട്ടാണ്. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു പ്രത്യേകം എടുത്ത് പറഞ്ഞ് പലപ്പോഴുണ്ട്. ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം എടുത്ത് പറഞ്ഞാണ് ഹുനൈൻ യുദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട യുദ്ധത്തിൽ ഏറ്റവും കടുത്ത പരീക്ഷണം നേരിട്ട യുദ്ധമാണ്. യുദ്ധത്തിന് അണിനിരക്കുവാനും കഴിയുന്നതിന് മുമ്പ് സഹാബത്തൊക്കെ കാലിടറി പിന്തിരിഞ്ഞോടിയ സമയത്ത് ഏകദേശം 12,000 സൈന്യങ്ങളുമായിട്ട് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിസരത്തിനും അടുത്തുമായിട്ട് വെറും 80 സഹാബത്ത് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നു. ആ സമയത്ത് 30,000 ആളുണ്ട് മറുവശത്ത്. ഈ 30,000 ആളുകളോട് കേവലം 80 വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുതുന്നത്. ആ സമയത്ത് അവരിലേക്ക് മുന്നേറിക്കൊണ്ട് നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, അനൻ നബിയു ലാ കദിബ് അനബ്നു അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന് നേരത്തെ ലോകത്തറിയപ്പെട്ട വരാൻ പോകുന്ന ഒരു നബിയാവുന്ന പുത്രൻ ഉണ്ടാവും എന്ന് അറബി ലോകം മുഴുവനും അറിയുന്ന നിങ്ങൾക്ക് സഖീഫർക്കും അറിയാം. അപ്പറിയുന്ന അബ്ദുൽ മുത്തലിബിന്റെ വാഗ്ദത്ത പുത്രനാണ് ഞാൻ, ആ നബിയാണ്. അതാണ് അനൻ നബിയു ലാ കദിബ് അനബ്ന അബ്ദുൽ മുത്തലിബ്. ആ വാക്കിനോട് പ്രത്യേകത ഉണ്ട്. അല്ലെങ്കിൽ അബ്ദുള്ളന്റെ മകനാന്നല്ലേ പറയണ്ട്, അബ്ദുള്ളന്റെ മകനായിട്ടുള്ള സൈഫ് ബിൻ സിയദൻ തൊട്ടിട്ട് തുടങ്ങി മറ്റേ ജൂത പുരോഹിതന്മാർ തൊട്ട് അവരൊക്കെ നിങ്ങൾക്കൊരു പുത്രൻ ജനിക്കുന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു അന്ത്യപ്രവാചകനെ പറ്റി വിവരം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്നെ പരാജയപ്പെടുത്താമെന്ന് ശ്രമിച്ചിട്ട് കാര്യമില്ല, നിങ്ങളെ 30,000 ആൾ എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിട്ട് കാര്യമില്ല, അബ്ദുൽ മുത്തലിബിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട അന്ത്യപ്രവാചകനാവുന്ന ആ നബിയാണ് ഞാൻ, ആ നബിയെ ഈ ലോകത്തൊരാൾക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല, നിങ്ങൾക്ക് എന്നറിയണം കളയുന്നു. അതാണ് പറഞ്ഞതിന്റെ ആശയം ചുരുക്കത്തിൽ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തെ സംബന്ധിച്ച് അബ്ദുൽ മുത്തലിബിന് വ്യക്തമായ രണ്ട് വിവരത്തിന്റെ പുറമെ, ഒന്നിപ്പോ പുരോഹിതന്റേത്, മറ്റൊന്ന് സൈഫിന്റേത്, ഒന്നുകൂടി പറഞ്ഞു നിർത്തുക, കാരണം വിഷയങ്ങൾ ഒരുപാട് പറയാനുള്ളത് കൊണ്ട് ഇതിലെന്നെ തിന്നിന്നിട്ട് കാര്യമില്ലല്ലോ. ഒരു ദിവസം മഹാനായ അബ്ദുൽ മുത്തലിബ് ഉറങ്ങുന്നു. ഉറങ്ങുന്ന സമയത്ത് കാണാൻ കഅബയുടെ പരിസരത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു വലിയ മരം അങ്ങോട്ടുണ്ടായി വരുന്നു. അതിന് ചില്ലകളും, അത് ചില്ലകളിൽ മുഴുവനും പൂവും കായും, ഒരു ആരും ആകർഷിക്കുന്ന അത്രയും ആകർഷണീയമായ ഒരു വലിയ വൻ വൃക്ഷം. ഈ വൃക്ഷത്തിന്റെ അടുത്തേക്ക് ആളുകൾ ഇങ്ങനെ ഓടിയെടുക്കുന്നു. ഓരോരുത്തരും അതിന്റെ കൊമ്പ് പിടിച്ച് അതിന്റെ കായും പൂവും പറിച്ചെടുക്കാൻ ശ്രമിച്ചു. കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബും ഓടി വരുന്നു. മൂവർ എത്ര ശ്രമിച്ചിട്ടും അതിന്റെ കൊമ്പുമൊക്കെ എത്തുന്നില്ല. ഇങ്ങനെ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കുറെ ആളുകൾ, ധിക്കാരികളായ കുറെ ആളുകൾ വന്നിട്ട് ഇത്രയും ആകർഷകമായ ഈ മരം മുറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മുറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അതിസുന്ദരനായ വശ്യ സൗന്ദര്യത്തിന്റെ ഉടമയായ ഒരു യുവാവ് സർവശക്തിയും ഉപയോഗിച്ച് ഈ മരം നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ പിന്മാറ്റുന്നു, അതിൽ നിന്ന് തടഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കണ്ട കാഴ്ചയിൽ പെട്ടെന്ന് അബ്ദുൽ മുത്തലിബ് ഞെട്ടിയുണർന്നു. എന്താണ് ഈ കാഴ്ച? എനിക്ക് എന്തുകൊണ്ട് ആ മരത്തിന്റെ ചില്ല പിടിക്കാൻ കഴിഞ്ഞില്ല? അതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ വിഷമമുണ്ടാക്കിയത്. അങ്ങനെ വിഷമിച്ച് അന്നത്തെ ഒരു പ്രശസ്തയായ സേവക്കാരിയെ സമീപിച്ചു. അന്നത്തെ പരിഹാരം അതായിരുന്നല്ലോ, അവസാനത്തെ വാക്ക് സേവക്കാർക്ക.
സേവക്കാരിയെ സമീപിച്ച് ഞാനിങ്ങനെ ഒരു വല്ലാത്ത സ്വപ്നം കണ്ട്, ഞാനതിൽ വല്ലാത്ത നിരാശനാണ്. ഒന്ന്, അത്രയും ആകർഷകമായ ആ വൃക്ഷം അതിന്റെ ചില്ല പിടിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ. എന്താണ് അതിന്റെ വ്യാഖ്യാനം? അപ്പൊ ഈ സേവക്കാരി പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാമാവുന്ന നിങ്ങളുടെ ഉപ്പാപ്പ, ആ ഉപ്പാപ്പയുടെ മില്ലത്ത് നിങ്ങളുടെ മക്കാ ശരീഫിൽ നിന്ന് പുനഃസ്ഥാപിക്കപ്പെടാൻ പോകുന്നു. അതാണ് വൃക്ഷം. ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്താണ് നിങ്ങൾ കണ്ട ആ സുന്ദരമായ വൃക്ഷം. അതിൽ നിറഞ്ഞു നിൽക്കുന്ന കായും പൂക്കളും ആ പ്രസ്ഥാനം, ആ മില്ലത്ത് പിന്തുടരുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും കിട്ടാൻ പോകുന്ന നേട്ടമാണ്. ഒരുപാട് ആളുകൾ അതിന്റെ ചില്ല പിടിച്ചു എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗം ആളുകൾ ആ പ്രസ്ഥാനത്തിൽ പിന്തുണച്ച് ആ മാർഗം പിൻപറ്റി രക്ഷപ്പെടും. ഈ വൃക്ഷം മുറിച്ചു കളയാൻ ശ്രമിക്കുന്ന ആളുകൾ വരെ നിങ്ങളുടെ നാട്ടുകാരിൽ തന്നെ വലിയൊരു ഭാഗം ഈ പ്രസ്ഥാനത്തിന്റെ കഠിന വിരോധികളും എതിർപ്പുകാരുമായിരിക്കും. ഈ എതിർപ്പുകാരെ സുന്ദരനായ ഒരു യുവാവ് ഈ വൃക്ഷത്തെ മുറിച്ചു കളയാൻ ശ്രമിക്കുന്നവരെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിങ്ങളുടെ തറവാട്ടിൽ ജനിക്കുന്ന ഒരു പുത്രനാണ്. അദ്ദേഹമാണ് അവസാനമായി അള്ളാഹു നിയോഗിക്കുന്ന പ്രവാചകൻ. അദ്ദേഹത്തിന്റെ നിയോഗത്തിന് മുമ്പ് നിങ്ങൾ ഇഹലോകവാസം വെടിയും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനെ ചില്ല പിടിക്കാൻ കഴിയാത്തത്. ആ പ്രവാചകന്റെ നിയോഗത്തിന്റെ മുമ്പ് നിങ്ങൾ മരണപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ആ മില്ലത്തിന്റെ ചില്ല പിടിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എങ്കിലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങളുടെ മുതുകിൽ നിന്ന് പിറക്കുന്ന ഒരു പുത്രൻ അല്ലെങ്കിൽ നിങ്ങളുടെ പുത്രന്റെ പുത്രനായിക്കൊണ്ട് നിങ്ങളുടെ തറവാട്ടിലാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ വിവരങ്ങൾ വ്യക്തമായി ഉള്ളത് കൊണ്ടാണ് കുഞ്ഞു ജനിച്ചപ്പോ ഈ കുഞ്ഞിനെയും കൊണ്ട് കഅബ ശരീഫിങ്ങൾ ചെന്ന് തവാഫ് ചെയ്യുന്ന സമയത്ത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു, അന്തല്ലദീ സുമ്മീത ഫിൽ ഖുർആനി അഹ്മദ മക്തൂബൻ അലൽ ജീനാനി സല്ലാ അലൈക്കല്ലാഹു ഫിൽ അഹ്യാനി. പൂർവവേദങ്ങളിലൊക്കെ പറഞ്ഞ ആ വാഗ്ദത്ത ശിശു മോനെ നീ തന്നെ എന്ന് അബ്ദുൽ മുത്തലിബ് വെറുതെ പറഞ്ഞതല്ല. അന്തല്ലദീ സുമ്മീത ഫിൽ ഖുർആനി, കുറെ ഖുർആനെ പറ്റി ഇതാർക്കറിയാം? അബ്ദുൽ മുത്തലിബിന് ഇതെല്ലാം ഇനി ഒരുപാടുണ്ട്. അത് പറയാൻ സമയം ഇതന്നെ ഇപ്പൊ കുറെ നീണ്ടുപോയി. ഇത്ര ഇനി മേപ്പെട്ടൊന്നും പോകുന്നവർ ഇത്രയൊന്നും പറയില്ല. പറഞ്ഞാൽ നമ്മൾ ഏത് കാലത്ത് അത് പറഞ്ഞ അവസാനിപ്പിക്കാൻ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് അപ്പൊ അബ്ദുൽ മുത്തലിബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഅബത്തിന്റെ തണലിൽ അവിടുത്തെ രാജാവിന് തുല്യമാണ്, കിരീടം വെച്ച രാജാവായിരുന്നില്ലെങ്കിലും തിരുവായിക്കെതിരുവായില്ലാത്ത രാജകീയ സ്ഥാനത്ത് ഉണ്ടായിരുന്ന ആളാണ് അബ്ദുൽ മുത്തലിബ്. അദ്ദേഹത്തിന് പ്രത്യേകമായി ഒരു ഫർഷവിരിക്കും കഅബ ശരീഫിന്റെ തണലിൽ. അവിടെ ഇരുന്നിട്ടാണ് എല്ലാ ഗോത്രത്തലവന്മാരും മറ്റ് ആളുകളൊക്കെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കാര്യങ്ങൾ ആലോചിക്കാനും ഒക്കെ വരുമ്പം കഅബ ശരീഫിൽ ചാരി ഇരുന്ന് ഈ ഫർഷയിലാണ് സാധാരണ. ഇത് നേരത്തെ അവിടെ കൊണ്ടുപോയി വിരിച്ചാൽ അബ്ദുൽ മുത്തലിബ് തന്റെ ഷോലൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ എന്താവുള്ളൂ, അതിലിരിക്കുള്ളൂ. അതിന്റെ മുമ്പ് ഈ പിതൃവ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു, തങ്ങളുടെ പിതൃവ്യന്മാർ, അവരൊക്കെ ഇതിന് ചുറ്റും ഉണ്ടാവും. ഇതി ആരും കയറരുത്, ഇതിനോട് ബഹുമാനിച്ചിങ്ങനെ. എന്നാ അന്ന് ചെറിയ വികൃതി കളിച്ച് നടക്കുന്ന ചെറിയ കുട്ടിയാവുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ അളാപ്പാരും മൂത്താപ്പാരും ഒക്കെ ബാപ്പാക്കും വേണ്ടിയിട്ട് പിരിപ്പി വിരിച്ച് ഇവരൊക്കെ കാവലായി ചുറ്റും ഇങ്ങനെ ഇരിക്കുമ്പം കുട്ടി വന്ന നേരെ കയറിയിട്ട് പിരിപ്പിലവിടെ ഇരിക്കും. വേറെ ഒരു മഹ്ലൂക്ക് മക്കത്ത് അപ്പിരിപ്പിലിരിക്കണില്ല, മക്കളും ഇല്ല അല്ലാത്തവരും ഇല്ല. ആ മക്കത്തെ ഒരു നേതാവും അബ്ദുൽ മുത്തലിബിന്റെ ആ വിരിപ്പിൽ ഇരിക്കുന്നവരുണ്ടായിരുന്നില്ല. അത്രയും ആദരവായിരുന്നു അവർക്കൊക്കെ. അരിച്ചേരെ മൂത്താപ്പാരോട് കുട്ടി പൊതുവെ നല്ല സ്വഭാവം പറഞ്ഞു തരുന്ന ഒരു ലക്ഷണം കെട്ട സ്വഭാവമല്ല, ഒരു അദബും മര്യാദ ഇല്ലാത്ത കുട്ടി. ഒരങ്ങനെ മനസ്സിലാക്കിയ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അത്രേ അറിയുള്ളല്ലോ. പക്ഷേ ഇതൊരിക്കൽ ശ്രദ്ധയിൽപ്പെട്ടു അബ്ദുൽ മുത്തലിബിന്റെ ഈ വാക്ക്. പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, എന്റെ ഈ പുന്നുമോന്
ഒരു പ്രത്യേക പദവിയുണ്ട്. എന്റെ ആ വിരിപ്പിൽ ഇരിക്കേണ്ടവൻ അവൻ തന്നെയാ. അവനെ നിങ്ങൾ പിന്മാറ്റണ്ട. അങ്ങനെ ഉപ്പാപ്പ വന്ന് ഇരുന്നാലും അടുത്ത് മറ്റൊരൊക്കെ വിട്ടാണ്ടാകുക, അടുത്ത് തന്നെ കുട്ടി ഉണ്ടാവും. കുട്ടി ഇങ്ങനെ ഓരോ ഉപകൃതി വെച്ചിട്ട് അതൊക്കെ വളരെ കൗതുകത്തോടുകൂടി നോക്കിക്കാണുകയും കുട്ടിയുടെ അടുത്ത് വിളിച്ച് കുട്ടിയെ അടുത്ത് വിളിച്ച് തടവിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് അബ്ദുൽ മുത്തലിബിന്റെ ചുരുക്കട്ടെ. അബ്ദുൽ മുത്തലിബിന് 6 ഭാര്യമാരിലായി 12 ആൺമക്കളും 6 പെൺമക്കളും ഉൾപ്പെടെ 18 മക്കളായിരുന്നു. അതിലേറെ പറഞ്ഞവരുണ്ട്, പക്ഷെ അവർക്ക് പേരിലെ വ്യത്യാസമാണ് പറഞ്ഞത്. ഇങ്ങനെ ഈ 18 മക്കളുടെ കൂട്ടത്തിൽ ആൺമക്കളിൽ 2 ആളുകളെ ഇസ്ലാമതം സ്വീകരിച്ചതായി സഹിഹായ റിപ്പോർട്ടുള്ളൂ. ഒന്ന് മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല എന്ന ചെറിയ പിതൃവ്യൻ, 2 അതിന്റെ തൊട്ടുമുകളിലുള്ള മഹാനായ ഹംസത്തുൽ കറാർ. രണ്ടാളും രണ്ടു ഉമ്മയിലുള്ള കേട്ടോ. നേരത്തെ പറഞ്ഞ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അനു ആരിലാണെന്ന് പറഞ്ഞ നമ്മള് ഹാലാ ബിന്ദു വുഹൈബില് ജനിച്ചതാണ്. അതേസമയത്ത് മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അനു ജനിച്ചത് അത് 2 വയസ്സ് കുറവാണ്. ഹംസ റളിയല്ലാഹുവിനെക്കാട്ടിലും 2 വയസ്സ് കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ 2 വയസ്സ് മാത്രം കൂടുതലാണ്. മുൻഅമ ബിന്തു അംറ് എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയിലാണ് അബ്ബാസ് റളിയല്ലാഹു തആല അനു ജനിച്ചത്. ഇങ്ങനെ 2 പിതൃവ്യന്മാരെ ഇസ്ലാമതം സ്വീകരിച്ചതായി പിതൃവ്യന്മാരുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്നുള്ളൂ. എന്നാൽ മാതൃ സഹോദരിമാരുടെ കൂട്ടത്തിൽ 3 ആൾ ഇസ്ലാമതം വിശ്വസിച്ചു എന്നാണ് വിശ്വസ്തമായ റിപ്പോർട്ട്. അതിൽ സഫിയ ബീവി റളിയല്ലാഹു തആല അനു ഇസ്ലാമതം വിശ്വസിച്ചു എന്ന കാര്യത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമേയില്ല. സുബൈർ റളിയല്ലാഹു തആല അനുവിന്റെ ഉമ്മ ഖദീജ ബീവിയുടെ ആങ്ങളയുടെ ഭാര്യയായിരുന്നു. അവരാണ് സുബൈർ ബിൻ അവാം റളിയല്ലാഹു തആല അനുവിന്റെ ഉമ്മ. ഈ അവാം എന്ന് പറയുന്നത് ഹുവൈലിദിന്റെ മകനാണ്, ഖദീജ ബീവിന്റെ നേരെ ആങ്ങളെ. ആ ആങ്ങള കെട്ടിയിരുന്ന സഫിയ റളിയല്ലാഹു തആല അനു സഹാബിയത്താണ്. എന്ന് മാത്രമല്ല, ഖന്ദഖ് യുദ്ധത്തിൽ ഒരു പുരുഷന്മാർ ചെയ്യാത്ത അത്രയും വലിയ സേവനം ചെയ്യുകയും സ്വന്തം കൈകൊണ്ട് ഒരു യഹൂദി യോദ്ധാവിനെ അടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത, അന്നൊക്കെ വയസ്സെത്രയായിട്ടുണ്ടാവും നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പാന്റെ മകളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏകദേശം 58 വയസ്സായിരുന്ന സമയത്താണ് ഖന്ദഖ് നടക്കുന്നത്. ആ സമയത്ത് അമ്മായിക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? അങ്ങനത്തെ സഫിയ ബീവി. അതോടുകൂടി ഉമൈമയും ആത്തിക്കയും ഇസ്ലാമതം സ്വീകരിച്ചിട്ടുണ്ട് എന്ന്, അല്ല ഉമൈമയും മറവയും, ആത്തിക്ക നേരത്തെ മരിച്ചു വീണ്. ആത്തിക്ക നേരത്തെ മറ്റേ സ്വപ്നം കണ്ടില്ലേ, ബദറിക്ക് പോണ സമയത്ത് സ്വപ്നം കണ്ട ആത്തിക്ക ബീവിന്റെ, ആ ആത്തിക്ക ഇസ്ലാമതം സ്വീകരിച്ചു എന്ന് സഹിയായ റിവായത്തിലൊന്നും വന്നിട്ടില്ല. അപ്പൊ അമ്മായികളുടെ കൂട്ടത്തിൽ 3 ആൾ ഇസ്ലാമതം സ്വീകരിച്ചു എന്ന് റിപ്പോർട്ടുണ്ട്. അതിൽ സഫിയ ബീവിന്റെ കാര്യത്തിൽ ഐക്യ കണ്ടേനെയാണ്. ബാക്കി 2 ആളെ പറ്റി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും 3 സഹോദരിമാരും 2 സഹോദരന്മാരുമാണ് അബ്ദുള്ള എന്നിവരുടെ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യന്മാരും അതുപോലെ തന്നെ പിതൃ സഹോദരിമാരുമാവുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാമതം സ്വീകരിച്ചത്. ഇനി ഈ പറയുന്ന 12 ആളുകളിൽ മക്കളുണ്ടായ മുഴുവൻ ആളുകളുടെയും മക്കളുടെ, അതുപോലെ തന്നെ ഈ അമ്മായിമാരുടെ മുഴുവൻ മക്കളുടെ കൂട്ടത്തിലും ഒരുപാട് സഹാബികളുണ്ട്. ആ ഭാഗം ഇൻഷാല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലുബൈത്തിനെ സംബന്ധിച്ച് വിവരിക്കുന്ന ഭാഗത്ത് ഇൻഷാല്ലാ പറയും. ഇപ്പോ 6 ഭാര്യമാരിലായിട്ട് 18 മക്കളാണ് അബ്ദുൽ മുത്തലിബ് അവർക്ക് ഉണ്ടായിരുന്നത്. ഇനി അവിടുന്ന് മേപ്പെട്ട് ഇൻഷാല്ലാ ഇങ്ങനെ വിശദീകരിക്കൂല, കഴിയുന്നത്ര ചുരുക്കാൻ ഞാൻ ശ്രമിക്കും. പക്ഷെ വളരെ ചുരുക്കിയാൽ പിന്നെ ഈ പറച്ചിലുകൊണ്ട് കാര്യമില്ലാതെയാവും. എന്നാലും അധികം ദീർഘിപ്പിക്കാതെ ഇൻഷാല്ലാ ഈ ചർച്ച ചുരുക്കാനാണ്. ഇനി ഹാഷിമിന്റെ മക്കള്, അതുപോലെ തന്നെ ഹാഷിമിന്റെ വാപ്പ അബ്ദു മനാഫ്, അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ തുടങ്ങി ചുരുങ്ങിയ കുറേശ്ശെ പറഞ്ഞിട്ട് മേപ്പെട്ട് വേഗം പോകാൻ ഇൻഷാല്ലാ എവിടെ വരെ ഉള്ളൂ. അതിനാൽ വരെ കഴിഞ്ഞാൽ പിന്നെ ആളുകളെ മാത്രം പരിചയപ്പെടുത്തിയിട്ടാണ് അതിന് നബി അലൈഹി സ്വലാം വരെ പോകുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയും അവിടുത്തെ അഹ്ലുബൈത്തും അവിടുത്തെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസാന്നിധ്യം